സാപ്പിയൻസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സഞ്ജയ് സുബ്രഹ്മണ്യം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ എൻജിനീയറിങ്ങും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആർക്കും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ആർക്കും പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്നൊരു പേപ്പറുണ്ട് ഓക്കെ അപ്പോൾ ഒരു ബി ടെക് ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ടുള്ള എക്സാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ടുള്ള എക്സാം ആയിക്കോട്ടെ അവർക്ക് പ്രധാനമായിട്ടും നമ്മുടെ എക്സാമിനൊക്കെ നല്ലൊരു രീതിയിൽ ക്വസ്റ്റൻസ് ഒരുപാട് ചോദിക്കാറുള്ള മേഖലയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്

അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു ഫ്ലൂർ മെക്കാനിസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ജസ്റ്റ് നമ്മുടെ ഒരു സിലബസ് കാണുന്നുണ്ടായിരിക്കും അതായത് ഇവിടെ പറഞ്ഞ പോലെ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയറിൻ്റെ സിലബസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആർ ആർ ബി ആയിക്കോട്ടെ എസ് എസ് സി ആയിക്കോട്ടെ അല്ലെങ്കിൽ കേരള പി എസ് സിയുടെ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ വരുന്ന ഒരു ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ സിവിൽ എൻജിനീയറിംഗ് വരുന്ന അവർക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്നതായിരിക്കും അപ്പോൾ ജെഡ് സിലബസ് ആയാലും എസ് എസ് സിയിലുടെ സിലബസ് ആയാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു നമ്മൾ ഫ്ലൂഡ് മെക്കാനിക്സിൽ നമുക്ക് എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ പി പി ടി വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആണ് അപ്പോൾ എന്തെയ്യുക ഇതുപോലത്തെ നോട്ട്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ അതിനർത്ഥം നമ്മൾ ഈയൊരു പി പി ഐ ടി വെച്ചുകൊണ്ട് മാത്രമല്ല നമ്മൾ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫ്ലൈൻ ക്ലാസ് എങ്ങനെയാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ആ ഒരു എഫക്റ്റോട് കൂടി മാക്സിമം കുട്ടികളിലേക്ക് അല്ലെങ്കിൽ മാക്സിമം ഉദ്യോഗാർത്ഥികളിലേക്ക് ക്ലാസ് എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതായത് നമ്മൾ ഒരു ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പി പി ടി വെച്ച് നമ്മൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി പോകുന്ന ഒരു തരത്തിലുള്ള ക്ലാസ്സല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് നമ്മൾ കറക്റ്റ് ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുക കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് മ നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊണ്ട് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ശരിക്കും ആ ഒരു കോൺസെപ്റ്റ് എന്ന് കറക്റ്റ് മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് വെറുതെ പി പി ടി വെച്ച് കൊണ്ടുള്ള ഒരു പ്രസൻറ്റേഷൻ മാത്രമായിരിക്കില്ലായിരിക്കാം പകരം നമ്മളൊരു ബോർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിൽ സാധാരണ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് ബോർഡ് ബോർഡിൽ സാറെ ടീച്ചേഴ്സ് നമുക്ക് ബോർഡിൽ കറക്റ്റായിട്ടും എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് അറേഞ്ചിരിക്കുന്നത് അതായത് നിങ്ങളെന്തു ചെയ്യണം നമ്മൾ ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ ലെക്ചർ നോട്ടും പ്രിപ്പയർ ചെയ്യണം ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി നോട്ട്സ് അവൈലബിൾ ആയിരിക്കും ഇതുപോലത്തെ ഇതിൻ്റെ പി ഡി എഫ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ നിങ്ങൾക്ക് ആപ്പ് വഴി എന്തായിരിക്കും ഇതിൻ്റെ പി ഡി എഫ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരിക്കലും ഒരു പി ഡി എഫിനെ മാത്രം ആശ്രയിക്കാൻ പാടില്ല നമ്മൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ക്ലാസ്സിൽ പറയുന്ന ഓരോ പോയിൻ്റും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ലെക്ചർ നോട്ട് പോലെ എന്തെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം എന്താ അതിൻ്റെ കൂടെ നിങ്ങൾ പി ഡി എഫും എന്താ ഒരു സപ്പോർട്ടിങ് ഡോക്യൂമെൻ്റ് ആയിട്ട് കരുതുക ഓക്കെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാകുന്ന നോട്ട്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചുതരാം നമുക്ക് പ്രധാനമായിട്ടും വരുന്ന നമ്മുടെ ഫീഡ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടീസിൽ വരുന്ന കാര്യങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം നമുക്കിത് ആദ്യം ഓരോന്ന് നമുക്ക് എന്തൊക്കെയാണ് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരിക്കണം എന്നിട്ട് മാത്രം നമ്മൾ ക്ലാസ് ഇങ്ങനെ പി പി ടി വെച്ച് കാണുന്നതിൽ അർത്ഥം ഉണ്ടായിരിക്കുള്ളൂ ഓക്കെ ഇതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആ ഒരു ടോപ്പിക്കിൽ ഉണ്ടായിരിക്കുന്ന നമുക്ക് സാധാരണ എക്സാമിനെ ചോദിച്ചിട്ടുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അതായത് എസ് എസ് സിയുടെ എക്സാമിനും അതുപോലെ തന്നെ ആർ ആർ ബി എക്സാമിനും അതുപോലെ നമ്മുടെ കേരള പി സി എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് റിപ്പീറ്റഡ് ക്വസ്റ്റൻസും അതുപോലെ തന്നെ പുതിയ കൊസ് ഒക്കെ നമ്മൾ ഈ ഓരോ ക്ലാസിൻ്റെ അവസാനത്തിലും അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു എം സി ക്യൂ ഉള്ള സെഷൻ പോലെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് തരണം ആദ്യം എന്താണ് ഈ ഫ്ലൂയിഡും അതുപോലെ തന്നെ എന്താണ് ഈ മെക്കാനിക്സും ഒരു ഉദാഹരണ ഉണ്ടായിരിക്കണം അല്ലെ നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് അല്ലെ ഫ്ലൂസ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് അപ്പോൾ നമുക്ക് എന്താണ് ഫ്ലൂയിഡ് എന്നും അതുപോലെ തന്നെ എന്താണ് മെക്കാനിക്സ് എന്നും നമുക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ കയറി പോകേണ്ടത് അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങേണ്ടത് അല്ലാണ്ട് ഡയറക്റ്റ് നമ്മൾ ഒരു പി പി ടി വെച്ച് പുതിയ കാര്യങ്ങളിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ആ പറയുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുള്ളൂ എന്നാലും നമ്മൾ കോൺസെപ്റ്റ് വൈസ് ക്ലാസ്സ് പഠിക്കുന്ന സമയത്ത് എന്തായിരിക്കും നിങ്ങൾക്ക് പിന്നീട് ജസ്റ്റ് ഇങ്ങനെ പലതരത്തിൽ ക്വസ്റ്റ്യൻസ് ടിസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഒരിക്കലും ജസ്റ്റ് വെച്ചുള്ള മറിച്ച് ആ കോൺസെപ്റ്റുകൾ കറക്റ്റ് മനസ്സിലാക്കി തരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പറയാം നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് എന്താണ് നമുക്ക് മെക്കാനിക്സ് എന്ന് നോക്കാം ഓക്കെ ഒരു പക്ഷേ നിങ്ങളത് കേട്ട് പരിചയമുള്ള ആയിരിക്കും മെക്കാനിക്സ് എന്ന് പറയുന്നത് ഓക്കെ അതായത് ജസ്റ്റ് അതിൻ്റെ ഒരു നോട്ട് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഓക്കെ മെക്കാനിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഫോഴ്സസ് സ്റ്റഡി ഓഫ് ഫോഴ്സസ് ഓൺ എനി ഒബ്ജെക്ട് ഓക്കെ സ്റ്റഡി ഓഫ് ഫോഴ്സസ് ഓൺ എനി ഒബ്ജെക്ട് വെൻ ഒബ്ജെക്ട് ഈസ് റെസ്റ്റ് ഓർ ഇൻ മോഷൻ ഓക്കെ ഒബ്ജെക്ട് ഈസ് റെസ്റ്റ് ഓർ ഇൻ മോഷൻ അതായത് എന്താണ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫോഴ്സസ് ഓൺ എനി ഒബ്ജെക്ട് ആണ് അല്ലേ അതായത് ഒരു ഒബ്ജെറ്റിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ മെക്കാനിക്സ് എന്ന് പറയുന്നത് അതായത് ആ ഒരു ഒബ്ജക്റ്റ് എന്തായിക്കോട്ടെ ഒബ്ജക്റ്റ് ഒന്നുകിൽ മോഷനിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് അത് റെസ്റ്റിലായിക്കോട്ടെ അതായത് ഒരു റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോഡിയുടെ മേലെ ഉണ്ടാവുന്ന ഫോഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത് ഓക്കെ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫോഴ്സസ് ഓൺ എനി ഒബ്ജക്റ്റ് വെൻ ഒബ്ജക്റ്റ് ഈസ് റസ്റ്റ് ഓർ ഇൻ മോഷൻ അപ്പം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ മെക്കാനിക്സ് എന്താണെന്ന് ഒരിക്കലും നമ്മുടെ എക്സാമിന് ചോദിക്കില്ല അപ്പോൾ നമ്മൾ പറയാനുള്ളത് പഠിക്കാനുള്ള കാരണം എന്താണ് നമ്മൾ ഒരു സബ്ജെക്റ്റ് പഠിക്കുമ്പോൾ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ആ സബ്ജക്റ്റിൻ്റെ പേരിൽ എന്താണ് ഉൾ ഉൾക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ പേരിന് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം ഓക്കെ അപ്പോൾ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫോസസ് ഓൺ എനി ഒബ്ജെക്ട് വെൻ ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റ് ഓർ റെസ്റ്റ് ഓർ ഇൻ മോഷനാണ് അത് ഒന്നെങ്കിൽ ഒബ്ജെക്ട് മോഷനിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ റെസ്റ്റിലായിക്കോട്ടെ അപ്പോൾ അങ്ങനെയുള്ള ഒബ്ജെക്റ്റിനെ കുറിച്ച് ബ്ജക്റ്റിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ മെക്കാനിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാലോച്ച് നോക്കൂ എന്തായിരിക്കും ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത് അല്ലേ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരാം ഈ സ്റ്റഡി ഓഫ് ഫോഴ്സസ് ഓൺ നമ്മൾ എനി ഒബ്ജക്റ്റ് എന്ന് പറയണം ഈ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക ഒബ്ജെക്ടിന്റെ സ്ഥാനത്ത് നമ്മൾ ഫ്ലൂയിഡ് ആയിട്ട് സങ്കല്പിക്കുക അതായത് സ്റ്റഡി ഓഫ് ഫോഴ്സസ് ഓൺ എനി ഫ്ലൂയിഡ് വെൻ ഫ്ലൂയിഡ് ഈസ് റെസ്റ്റോർ ഇൻ മോഷൻ അല്ലേ നേരത്തെ പറഞ്ഞ പോലെ ഒബ്ജെക്ട് ഒബ്ജക്റ്റിൻ്റെ കാണുന്നത് എന്താണ് ഒബ്ജക്റ്റിന് പകരം നമ്മൾ ഫ്ലൂയിഡ് ആയിട്ട് പറയാം അതായത് ഒരു ഫ്ലൂഡിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അതായത് ഫ്ലൂയിഡ് മോഷനിലായിക്കോട്ടെ അല്ലെങ്കിൽ റെസ്റ്റിലായിക്കോട്ടെ ആ ഒരു ഫ്ലൂയിഡിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആ ഒരു നമ്മുടെ സബ്ജക്റ്റെ പേര് അല്ലെങ്കിൽ ആ പേര് എങ്ങനെയാണ് വന്നത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫോഴ്സസ് ഓൺ എനി ഫ്ലൂയിഡ് മെൻ ഫ്ലൂയിഡ് ഈസ് റെസ്റ്റ് ഓർ ഇൻ മോഷൻ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നേരത്തെ പറഞ്ഞ പോലെ ലെക്ചറിനോട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ശീലിക്കണം ഓക്കെ നമ്മൾ എന്ത് ചെയ്യണം ലെക്ചർ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ശീലിക്കണം എന്നാൽ മാത്രം നമുക്ക് ആ ഒരു പഠിച്ച കാര്യം നമ്മൾ ജസ്റ്റ് നമ്മൾ നമ്മുടെ നോട്ടിലേക്ക് എഴുതി ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ പിന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് റിവിഷൻ്റെ സമയത്ത് നമ്മൾ എക്സാം സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തു ആദ്യം ഒരു ക്ലാസ് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ നേടണം പിന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ ക്ലാസ്സിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഉണ്ടാക്കിയുള്ള നോട്ട് വീണ്ടും ഒന്ന് വായിച്ച് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏകദേശം ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുള്ളൂ ഓക്കെ അപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു സ്റ്റഡി ഓഫ് ദ ഫോഴ്സസ് ഓൺ എനി ഫ്ലൂയിഡ് വെൻ ഫ്ലൂയിഡ് ഈസ് റെസ്റ്റ് ഓർ ഇൻ മോഷൻ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് മെക്കാനിക്സ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്താണെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് എന്താണ് ഫ്ലൂയിഡ് എന്ന് നമുക്കറിയില്ല ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് എന്താണ് നമ്മൾ ഫ്ലൂയിഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഫ്ലൂയിഡ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഫ്ലൂയിഡ് എന്താണെന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് അതിന് വേണ്ടി നമുക്ക് അറിയുന്നൊരു കാര്യം കോമൺ ആയിട്ട് അറിയുന്ന കാര്യമായിരിക്കും മാറ്ററിനെ കുറിച്ച് അല്ലേ അതായത് നമുക്കറിയാം സോളിഡ് സ്റ്റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഗ്യാഷസ് സ്റ്റേറ്റ് ഉണ്ട് അല്ലേ നമ്മൾ മാറ്ററിന് നമ്മൾ പൊതുവായിട്ട് മൂന്നായിട്ട് പറയാറുണ്ട് സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഓക്കെ അതായത് എന്താണ് മാറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കതിനും ഒരു ചെറിയ ഡെഫിനേഷൻ പറയാൻ പറ്റും അതായത് മെറ്റർ എന്ന് പറഞ്ഞാൽ നോക്കുക എനിത്തിങ് എനിങ് വിച്ച് ഓക്യുപ്പൈ എനിത്തിങ് വിച്ച് ഒക്യുപ്പൈ സ്പേസ് ആൻഡ് ഹാവ് മാസ് സ്പേസ് ആൻഡ് ഹാവ് മാസ് എനിങ് വിച്ച് ഓക്യുപ്പൈ സ്പേസ് സ്പേസ് ആൻഡ് ഹാവ് മാസ് അപ്പോൾ എന്താണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത് എന്താണ് എനിക്ക് മിച്ചോക്യുപ്പൈ സ്പേസ് ആൻഡ് ആൻഡ് ഹാവ് മാസ് ആണ് അതായത് സ്പേസും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒക്കിപ്പൈ ചെയ്യുന്നത് അതിന് ഒരു സ്പേസിലും ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിനൊരു പ്രത്യേകമായിട്ടൊരു മാസം ഉണ്ടായിരിക്കാം അതിന് നമ്മൾ ഇന്ന് കോമൺ ആയിട്ട് എന്താ പറയുക നമ്മൾ മാറ്റർ എന്ന് വിളിക്കുന്നത് ഓക്കെ എനിത്തിങ് വിച്ച് പോയി സ്പേസ് ആൻഡ് ഹാവ് മാസ് അപ്പോൾ മാസ് ഉള്ളതും അതുപോലെ തന്നെ ഒരു അതിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സ്പേസ് ആവശ്യമുള്ളതുമായ ആ ഒരു പദാർത്ഥം ഇതിനാണ് ഇന്ന് പറയുന്നത് ആ ഒരു ടൈമിനാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത് അപ്പോൾ മാറ്റർ നമ്മൾ സാധാരണ പൊതുവായിട്ട് പറയുന്നത് നമ്മൾ സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്നാണ് നമുക്ക് മാറ്റർ സാധാരണ പറയാറുള്ളത് സോളിഡ് ലിക്വിഡ് ഗ്യാസ് ദാണ് അതിൽ തന്നെ നമുക്ക് ഈ ലിക്വിഡും ഗ്യാസും വരുന്നുണ്ട് അല്ലേ നമുക്ക് ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റേറ്റ് ഉണ്ട് അപ്പോൾ ഈ ലിക്വിഡും ഗ്യാസും ആണ് നമ്മുടെ ഫ്ലൂയിഡിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഫ്ലൂയിഡ് എന്ന് ഫ്ലൂയിഡെന്ന് പറഞ്ഞിരിക്കും കോമൺ ആയിട്ട് ലിക്വിഡും അതുപോലെ തന്നെ ഗ്യാസും ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ ഫ്ലൂയിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നോക്കാം ഇനി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഈ ലിക്വിഡും അതുപോലെ തന്നെ ഗ്യാസും അതുപോലെ തന്നെ സോളിഡ് തമ്മിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു പറയാം ഓക്കെ നോക്കാം ഓക്കെ നമ്മൾ സോൾഡിനെ കുറിച്ച് ജസ്റ്റ് ഒരു പോയിൻ്റ് പറയാൻ പോവുകയാണ് അതായത് ജസ്റ്റ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതൊരു സോളിഡ് ആണ് സങ്കല്പിക്കുക ജസ്റ്റ് ഇതിൻ്റെ താഴെഭാഗം നമ്മളിങ്ങനെ ഇങ്ങനെ വരച്ച അതിൻ്റെ അർത്ഥം എന്താണ് ആ താഴെഭാഗം ഫിക്സ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ മീനിങ് അല്ലേ അപ്പോൾ താഴെ ഫിക്സ്ഡ് ആണ് നമുക്കിതിനൊരു പേര് കൊടുക്കാം എ ബി സി ഡി ഇനി എന്ത് ചെയ്യുകയാണ് നമ്മൾ ഈ സോൾഡിൻ്റെ മേലെക്കൂടെ നമ്മളൊരു ഷിയർ ഫോഴ്സ് കൊടുക്കുകയാണ് ഓക്കെ ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് സോൾഡ് ബോഡിൻ്റെ മേലേക്ക് നമ്മളിങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്തായി മാറും ചിലപ്പം ആ സോൾഡ് ബോഡി എന്തായാലും മാറാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ ഞാൻ ജസ്റ്റ് വരയ്ക്കാം സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെ ചിലപ്പം ഒരു സൈഡിലേക്ക് എന്ത് ചെയ്യും ഇങ്ങനെ ഡിഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സി ഡാഷ് ഡാഷിന് വിളിക്കാം അതുപോലെ ഡി ഡാഷിന് വിളിക്കാം ഓക്കെ അതായത് ഈ നീങ്ങെ കളർ കാണിച്ചെന്താണ് നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും ആ ഒരു സോളിഡ് ബോഡി ഡിഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഡിഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മാറാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും അതായത് സോൾഡെന്ന് പറയുന്നതാണ് സോൾഡ് എന്താണ് ഡിഫോം ഇറ്റ് ഡിഫോം അണ്ടർ ഇ ഡിഫോം അണ്ടർ ഷിയർ സ്ട്രെസ് ഓക്കെ അപ്പം ഷിയർ സ്ട്രെസ് കാരണം എന്ത് ഡിഫോം ചെയ്യുന്നതിന് നമുക്ക് സോളിഡ് എന്ന് വിളിക്കാം ഓക്കെ അതായത് നമ്മൾ ഷിയർ സ്ട്രെസ് ഷിയർ സ്ട്രെസ്സെന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ അങ്ങനെ കൊടുക്കുന്ന നമ്മുടെ ഈ ഒരു ഈ ഒരു ബോഡിയുടെ ക്രോസെക്ഷന് പാരലായിട്ട് കൊടുക്കുന്ന ഫോഴ്സ് ഫോഴ്സ് കൊടുക്കുമ്പം എന്ത് ചെയ്യും ആ ബോഡീൻ്റെ അകത്തൊരു ഇൻറ്റേണൽ റെസിസ്റ്റൻസ് രൂപപ്പെടും ഓക്കെ അതായത് ഇൻറ്റേണൽ റെസിസ്റ്റീവ് ഫോഴ്സ് രൂപപ്പെടും ആ ഇൻ്റേണൽ റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ ഷിയർ ഷിയർ സ്ട്രെസ് എന്ന് പറയാം ഓക്കെ നമ്മൾ കോമൺ ആയിട്ട് സാധാരണ നിങ്ങൾക്ക് അറിയാൻ മെക്കാനിക്കൽ പഠിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സിവിൽ പഠിക്കുന്ന ആൾക്കാർ അറിയാത്താലും സ്ട്രെസ് എന്ന് പറഞ്ഞ ടൈം എന്താണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റീവ് ഫോഴ്സ് ഡെവലപ്പ്ഡ് അല്ല ഡെവലപ്പ്ഡ് ആണ് അതായത് ഒരു ബോഡിയുടെ മേലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പം ആ ബോഡി എന്തേലും ഡിഫോം ചെയ്യാണ്ട് അല്ലെങ്കിൽ ഡിഫോർമേഷൻ സംഭവിക്കാണ്ട് ഇരിക്കാൻ വേണ്ടി എന്തേലും ആ ബോഡിയുടെ ഇൻറ്റേർണൽ ആയിട്ട് എന്തേലും ഒരു ഫോഴ്സ് ഒരു അതിനെ എതിർക്കുന്ന ഒരു ഫോഴ്സ് രൂപപ്പെടും ആ ഫോഴ്സ് പെർ യൂണിറ്റ് ഏറെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് വിളിക്കുക ഓക്കെ അപ്പോൾ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാരലായിട്ട് ക്രോസ് സെക്ഷൻ പാരലായിട്ട് ഫോഴ്സ് കൊടുക്കുമ്പം ചെയ്യും ഈ ഒരു ബോഡി അതിനെ ആ ഒരു ഡിഫോർമേഷൻ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻറ്റർണൽ ആയിട്ടൊരു ഫോഴ്സ് രൂപപ്പെടുന്നുണ്ടായിരിക്കും ആ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയാണ് നമ്മൾ ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കുന്നത് ഓക്കെ അതായത് ഇറ്റ് ഡിഫോം അണ്ടർ ഷിയർ സ്ട്രെസ് ഷെയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സോഡ് ബോർഡ് ചെയ്യും ഡിഫോം ചെയ്യുന്നില്ല നമ്മളിങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും ഇന്ന് ഈ ഫിഗറിൽ കാണിച്ച പോലെ നമ്മൾ ഇങ്ങനെ നീല കളറിലേക്ക് മാറ്റി വരച്ച പോലെ എന്തായിരിക്കും അത് ഡിഫോം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും ഓക്കെ അതായത് എന്തെങ്കിലും കുറേ സമയം എന്തെങ്കിലും ആദ്യം നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പന്തേക്കും ആ സോൾഡ് ആ ഒരു ഷെസ്റ്റെസിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും പിന്നെ എന്തായാലും ഒരു ഡിഫോർമേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ജസ്റ്റ് സോൾഡിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ജസ്റ്റ് എടുത്തൊരു ഇതിൽ വരയ്ക്കാം നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ബോഡി ഡിഫോർമേഷൻ സംഭവിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ഷെയ്പ്പ് മാറി ഇങ്ങനെയാണെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ആഗുലാർ ഡിഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടല്ലേ നമുക്ക് ആംഗിൾ എന്ത് പറയാം ആംഗിൾ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം ഓക്കെ ആ ആംഗിൾ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം ഓക്കെ അപ്പോൾ ഇതിൽ സോറി തീറ്റ അല്ല ഡി തീറ്റ എന്ന് പറയാം ആ ഒരു ആംഗുലാർ ഡിഫോർമേഷൻ നമുക്ക് ഡി തീറ്റ എന്ന് പറയാം ഓക്കെ ഇവിടെ എ ബി സി ഡി ഒന്നായിട്ട് മാറി എ ബി സി ഡി എന്നുള്ളത് ഇവിടെ സി ഡാഷും ഡി ഡാഷുമായി മാറിയിട്ടുണ്ടല്ലേ എ ബി സി സി ഡാഷ് ഡി ഡാഷായി മാറി ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ആംഗുലർ ഡിഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആംഗുലർ ഡിഫോർമേഷൻ നമുക്ക് ഡി തീറ്റ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ സോളിഡിൻ്റെ കേസിൽ ഇൻ കേസ് ഓഫ് ഇൻ കേസ് ഓഫ് സോളിഡ്സ് നമുക്ക് ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡി തീറ്റ എന്ന് പറയാം അല്ലെ നമ്മൾ നേരത്തെ ഷിയർ സ്ട്രെസ് എന്താണെന്ന് പറഞ്ഞു ആ ഷിയർ സ്ട്രെസ് എന്തിനു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ആംഗുലർ ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഡി തീറ്റയ്ക്ക് പ്രൊപ്പോഷണൽ ആണ് ഓക്കെ ഇത് നിങ്ങൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമ്മുടെ മെക്കാനിക്കുകാർക്കും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ആർക്കും പഠിക്കാനുള്ള കോമൺ പേപ്പറാണ് നമ്മൾ ഫ്ലൂഡ് മെക്കാനിക്സ് പോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ കോമൺ ആയിട്ട് നമ്മൾ എഫ് എം എന്നും ചുരുക്കി പറയാണ്ട് അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ എസ് എം എം എന്നും അല്ലെങ്കിൽ എസ് ഒ എം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ രണ്ട് പേപ്പറൊന്നാണ് നമ്മുടെ സിവിൽകാർക്കും മെക്കാനിക്കലുകാർക്കും വരുന്ന ഒരു പേപ്പറാണ് ഓക്കെ അപ്പോൾ ആ ഒരു പേപ്പറിൽ പഠിച്ചൊരു കാര്യമായിരിക്കും നമ്മുടെ ഹൂക്സ് ലോ എന്ന് പറയുന്നത് അല്ലേ ഹൂക്സ് ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അതായത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് അത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് അപ്പം ഇവിടെ നോക്കുക ഇവിടെ ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോ ഇന്നേരത്തെ പറയാൻ പറ്റു നമ്മൾ ഷിയർ സ്ട്രെസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് ടോ ഓക്കെ ഇപ്പോൾ ടോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി എ തീറ്റ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ ഓക്കെ നമുക്ക് ഈ ഒരു ആംഗുലർ ഡിഫോർമേഷനെ വേറൊരു പേര് പറയാം ഷിയർ സ്ട്രെയിൻ ഓക്കെ ആംഗുലർ ഡിഫോർമേഷനെ നമുക്ക് വേറൊരു പേര് പറയാം ഷിയർ സ്ട്രെയിൻ ഓക്കെ അപ്പോൾ ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ് അപ്പോൾ ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ആംഗുലർ ഡിഫോർമേഷൻ ഓക്കെ ഇത് നമ്മുടെ ഹൂക്സ് ലോ ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു സോൾഡ് ബോഡിയിൽ സംഭവിക്കുന്നതാണ് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് എന്തായിരിക്കും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ ആയിരിക്കും ഓക്കെ നമ്മൾ എത്രത്തോളം സ്ട്രെസ് അവിടെ ഉണ്ടാവുന്നുണ്ടോ അതിന് പ്രൊപ്പോർഷൻ ആയിട്ട് പ്രൊപ്പോഷണായിട്ട് ചെയ്യും അവിടെ ഷിയർ സ്ട്രെയിനും രൂപപ്പെടും അപ്പോൾ നേരത്തെ നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ആണ് ഇറ്റ് ഇസ് എ റി ഇൻറ്റേണൽ റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ടൈമാണ് സ്ട്രെയിൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ പഠിക്കും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം സ്ട്രെയിന്ന് പറഞ്ഞാൽ അതായത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഓക്കെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷനാണ് നമ്മൾ എന്തു പറയുക സ്ട്രെയിൻ എന്ന് പറയാം ഓക്കെ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷനും ഒറിജിനൽ ഡയമെൻഷനും തമ്മിലുള്ള റേഷ്യോ നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ജസ്റ്റ് ഇതിപ്പോൾ ഒരു എന്താ പറയുക ഒരു മൈൽഡ് സ്റ്റീൽ റോഡാണ് വിചാരിക്കുക ഇവിടെ ഞാൻ ഒരു എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് കൊടുത്ത് ഇതിനെ ഇതിനെന്ത് ചെയ്യുന്നു ഒരു ടെൻസൈൽ ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ രണ്ട് ഡയറക്ഷനിലേക്കും ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുന്നു അപ്പോൾ അപ്പം തയമുറും ചിലപ്പോൾ ഇതിൻ്റെ വീതി കുറഞ്ഞു അല്ലെങ്കിൽ തിക്നെസ് കുറഞ്ഞ് നീളം കൂടാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും അതായത് ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത് ലെങ്ങ് ഇപ്പോൾ എന്തായി മാറി എൽ പ്ലസ് ഒരു ഡെൽറ്റ എൽ കൂടുകയും വിചാരിക്കാം ഓക്കെ അപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ ആണ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്താണ് ഡെൽറ്റ ആണ് നമുക്ക് കൂടിയുള്ളത് ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എൽ ആണ് അപ്പോൾ നമുക്ക് ഈ റേഷ്യോനാണ് നമ്മൾ എന്ത് പറയുന്നത് സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് സ്ട്രെയിനും സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഷിയർ സ്ട്രെസ്സും പറഞ്ഞു അതുപോലെ ഷിയർ സ്ട്രെയിനും അപ്പോൾ നമ്മൾ ജസ്റ്റ് സോഡിൻ്റെ കേസുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കിനി അടുത്തത് നമ്മുടെ ഫ്ലൂയിഡിൻ്റെ നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ നമുക്കിനി ഇവിടെ ജസ്റ്റ് ശ്രദ്ധിക്കാം ഇവിടെ ജസ്റ്റ് ഞാനൊരു താഴൊരു ഒരു പ്ലേറ്റ് വരയ്ക്കുന്നുണ്ട് അതുപോലെ മേലെയും ഒരു പ്ലേറ്റ് വരച്ചു ഓക്കെ ഇനി സങ്കല്പിക്കാം നമുക്ക് ഈ പ്ലേറ്റിന് ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു ഒരു ലിക്വിഡ് ജസ്റ്റ് ഒരു വാട്ടർ ആണ് സങ്കല്പിക്കുക ഒരു വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട് ഓക്കെ ഈ രണ്ട് പ്ലേറ്റിന് ഇടയ്ക്ക് കൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം വരച്ചുള്ള പ്ലേറ്റ് എന്താണ് താഴെ ഫിക്സ്ഡ് ആണോ താഴെ ഫിക്സ്ഡ് ആണോ ഓക്കെ അപ്പോൾ ഇത് രണ്ട് പ്ലേറ്റ് ജസ്റ്റ് ഇവിടെ വരച്ച് മനസ്സിലാക്കുക ഇതിനിടയ്ക്ക് ഇടയിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ജസ്റ്റ് പറയാണ് അത് ടൈം അത് ഫസ്റ്റ് നമ്മൾ ടൈം സീറോ ആയിട്ട് കണക്കാക്കുകയാണ് അതായത് ഈ ഒരു പോയിന്റിൽ ജസ്റ്റ് ഇവിടെ ഒരു ലൈൻ വരച്ച് വരയ്ക്കുന്ന പോലെ ഈ പോയിന്റിൽ കുറേ വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആ ലിക്വിഡിൻ്റെ കുറേ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ടൈം സീറോയിൽ എല്ലാ ലിക്വിഡിൻ്റെ മോളിക്യൂൾസും ഈ ഒരു പോഷനാണ് നിൽക്കുക എന്ന് വിചാരിക്കുക ഓക്കെ ഇനി എന്ത് ചെയ്യുകയാണ് ഇപ്പോൾ ഈ ഒരു ലിക്വിഡ് ഇതിലൂടെ മൂവ് ചെയ്യുന്നത് ഒരു നൂറ് മീറ്റർ പെർ സെക്കൻഡിലാണ് ഈ ഒരു ഫ്ലൂയിഡ് ഈ പ്ലേറ്റുകൾക്കിടയിലൂടെ പാസ് ചെയ്യുന്നത് വിചാരിക്കുക ഓക്കെ അപ്പോൾ ഇനി എന്താണ് ഓരോ സെക്കൻഡ് കഴിയുന്നതോറ് എന്തെയും ആ വാട്ടർ പാർട്ടിക്കൽസ് എന്തെയാണ് ഇങ്ങനെ ഇതിനകത്ത് കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ താഴെയുള്ള ഒരു ഫിക്സഡ് പ്ലേറ്റ് ഉണ്ട് അല്ലേ അപ്പോൾ ഈ നൂറ് മീറ്റർ പെർ സെക്കൻഡിൽ വരുന്ന ഈ ഒരു ഫ്ലൂയിഡ് എന്തെയും ഈ താഴെയുള്ള നമ്മുടെ പ്ലേറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ ഈ പ്ലേറ്റിൻ്റെ പ്ലേറ്റിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലെയറിൻ്റെ വെലോസിറ്റി എന്തായിട്ട് മാറും സീറോയിലേക്ക് വരും ഓക്കെ അതായത് ഇവിടെ വന്ന് ഈ വാട്ടർ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് പുറത്തുനിന്ന് എൻ്റർ ചെയ്തത് നൂറ് മീറ്റർ പെർ സെക്കൻഡിലായിരുന്നു എന്നാലും ഈ നമ്മുടെ താഴെ വരച്ചിട്ടുള്ള ഈ പ്ലേറ്റ് വൺ എന്ന് പറയുന്ന പ്ലേറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഫ്ലൂയിഡിൻ്റെ ലെയർ എന്തായിരിക്കും അതിൻ്റെ വെലോസിറ്റി സീറോ ആയിട്ട് വരും ഓക്കെ നമ്മൾ ആ ഒരു കണ്ടീഷന് നമ്മൾ നോ സ്ലിപ്പ് കണ്ടീഷൻ എന്നാണ് പറയും ഓക്കെ ആ ഒരു കണ്ടീഷനെ നോ സ്ലിപ്പ് കണ്ടീഷൻ എന്നാണ് പറയും അതായത് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഈ പ്ലേറ്റുമായിട്ട് കോണ്ടാക്ട് വരുന്ന അവിടെയുള്ള ഫ്ലൂയിഡിൻ്റെ ആ ഒരു ഫസ്റ്റ് ലെയറിൻ്റെ വെലോസിറ്റി സീറോ ആയിട്ട് മാറും ആ ഒരു പ്രതിഭാസത്തെ നമ്മൾ പറയുന്നത് നോ സ്ലിപ്പ് കണ്ടീഷനാണ് ആണ് അപ്പോൾ നോട്ട് ചെയ്ത് നോക്കാൻ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കാറുള്ളതാണ് അതായത് ആ ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റ് സോറി ആ പ്ലേറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പം ഒരു സി നമ്മുടെ വെലോസിറ്റി കുറഞ്ഞ് എന്തായി മാറുന്നു അവിടുത്തെ വെലോസിറ്റി സീറോ ആയിട്ട് മാറുന്ന കണ്ടീഷൻ നമ്മൾ നോ സ്ലിപ്പ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ നോക്കാം നേരത്തെ പറഞ്ഞ പോലെ ഇനി എന്തെയ്യും ഞാൻ പറഞ്ഞത് ഒരു ഫസ്റ്റ് ലെയറിൻ്റെ കേസാണ് ഇനി എന്തെയും മേലേക്ക് വരുന്നവരും കുറേ കുറേ ലെയേഴ്സ് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ലെയർസ് ഇങ്ങനെ മേലോട്ട് കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യമാണ് ഈ മേലോട്ട് വരുന്ന ഓരോ ഫ്ലൂയിഡ് ലേഴ്സിൻ്റെയും ബലോസിറ്റി എന്തേലും ഇതിനെ അപേക്ഷിച്ച് മേലേക്ക് വരുന്നതോറായിരിക്കും കൂടി കൂടി കൂടിയിട്ടാണ് വരിക അതായത് ഏറ്റവും താഴെയുള്ളത് സീറോയിലും പിന്നെ തൊട്ട് മേലെ ദശ ഇവിടെ വന്ന വലോസിറ്റി നൂറാവും വിചാരിക്കുക തൊട്ടുമേല ദശ എന്തെങ്കിലും ഒരു ട്വൻറ്റിയാകും വിചാരിക്കുക പിന്നെ അടുത്ത് എന്തായിരിക്കും ട്വൻറ്റിനേക്കാളും കുറച്ച് കൂടുതൽ ഒരു തേർട്ടി വിചാരിക്കുക അടുത്ത് എന്തായിരിക്കും ഒരു ഫോർട്ടി അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഫൈവ് ഒരു സിക്സ്റ്റി ആ റേഞ്ചിൽ ഇങ്ങനെ കൂടി കൂടി വരും ഓക്കെ അതിൻ്റെ അർത്ഥം ആ റിലേറ്റീവ് വെലോസിറ്റി ഇങ്ങനെ കൂടി കൂടി വരികയാണ് ഓക്കെ അതായത് ഏറ്റവും താഴെ ലെയർ സീറോ ആണ് പിന്നെ എന്ത് ചെയ്യും വരുന്ന ഓരോ എന്തെയും സീറോൻ്റെ മേലേക്ക് സീറോൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ലെയറിൻ്റെ തൊട്ട് മേലേക്ക് വരുന്ന ഓരോ ലെയറിലേക്ക് എന്തായിരിക്കും അതിൻ്റെ സ്പീഡ് ഇങ്ങനെ ഇതുപോലെ നൂറ് എന്ന സ്പീഡിലേക്ക് എന്തെയും ലാസ്റ്റ് ലെയർ എന്തായിരിക്കും ലാസ്റ്റ് ലെയർ നൂറുകളുള്ള സ്പീഡിലായിരിക്കും അല്ലെങ്കിൽ വെലോസിറ്റി ആയിരിക്കും എന്താ പോയി എന്തായിരിക്കും ഓക്കെ അപ്പോൾ അതിൻ്റെ അർത്ഥം ഫസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്താ പറഞ്ഞാൽ ടൈം ടൈം കൂടെ സീറോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടൈം ഈ ടൈം ഒരു മിനിറ്റ് കഴിയുമ്പോൾ എന്തായിരിക്കും നമുക്ക് ഇവിടെ ഉള്ള ഫ്ലൂഡ് പാർട്ടിക്കൾ എന്ത് ചെയ്യും അടുത്ത് പുരുഷനിലേക്ക് മാറേണ്ടോ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഫ്ലൂഡ് പാർട്ടിക്കിൾസിന് പോകുന്ന മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ സോൾഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡിഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ സോൾഡിൻ്റെ കേസിൽ നമ്മുടെ ഡിഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് അതായത് നമ്മൾ ഇവിടെ നിന്ന് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഒരു ബോഡിയുടെ ഷേപ്പ് മാറിപ്പോകുന്നുണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല അതിനെ നമുക്ക് റെസിസ്റ്റ് നമ്മൾ സോൾവ് എന്ത് ചെയ്യുന്നുണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ ഒരു ഷെയർ സ്ട്രെസ് രൂപപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുക ഈ ഒരു കേസിൽ അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വെലോസിറ്റി ഇങ്ങനെ മേലോട്ട് വരും തോറും എന്നുണ്ട് ഓരോ ലെയറിലും വെലോസിറ്റീനും കൂടിക്കൂടി വരുന്നുണ്ട് അതായത് ടൈം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട് ഓരോ പോയിന്റിൻ്റെയും വെലോസിറ്റി അല്ലെങ്കിൽ ഓരോ ലെയ്ഴ്സിൻ്റെ വെലോസിറ്റിനും കൂടിക്കൂടി അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതായത് ഫസ്റ്റ് നോക്കുക ഈ ഒരു പോയിന്റിൽ ടൈം സീറോ ആണ് ആ ടൈം സീറോ എന്താണ് ഈ ഒരു ഫ്ലൂഡ് പാർട്ടിക്കൾ ഇവിടെയാണ് നിൽക്കുന്നത് പിന്നെ ടൈം അടുത്തൊരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ എന്തായാലും അടുത്ത ഫുഡ് പാട്ടുകൾ അടുത്തൊരു പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലെ പിന്നെന്തെങ്കിലും ടൈം ടു ആകുമ്പോൾ ആ പോയിന്റ് മാറി അടുത്ത പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാകും അതായത് ടൈമിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ ലിക്വിഡിൻ്റെയും അതുപോലെ തന്നെ ഗ്യാസിൻ്റെയും കേസിൽ എന്താണ് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഫുഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുന്നുണ്ട് ഒരു ഡിഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല ആ ഷെയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഫുഡ് പാർട്ടിക്കൾസ് സാധിക്കുന്നില്ല അത് ടൈം അനുസരിച്ച് എന്ത് ചെയ്യുന്നു ആ ഫ്ലൂഡ് പാർട്ടിക്കിൾസിന് ഡിഫോർമേഷൻ സംഭവിക്കും സംഭവിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഓരോ ആംഗിൾ നമുക്ക് ഡി തീറ്റ വൺ ജസ്റ്റ് മാറ്റി വരയ്ക്കാം നമ്മുടെ ഇതൊരു പ്ലേറ്റ് ഇതൊരു പ്ലേറ്റ് ഇതിലൂടെ ഫുഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നു ടൈം വണ്ണിൽ നമ്മുടെ ഒരു വാട്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഫ്ലൂഡിൻ്റെ മൂലിക്കൂൾസ് ഇവിടെ ഉണ്ടായിരിക്കുക പിന്നെ ടൈമ് ടു ആകുമ്പോൾ എന്ത് ചെയ്യുന്നു അടുത്തുകൾ പിന്നെ അടുത്ത പൊസിഷനിലേക്ക് മാറി ഉണ്ടായിരിക്കും പിന്നെ ടൈമ് ത്രീന്ന് ഉദ്ദേശിക്കുന്നതാണ് ഓരോ മിനിറ്റ് കഴിയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടുത്ത ടൈമിൽ എന്തായിരിക്കും ഫ്ലൂഡ് പാട്ടുകൾ മൂവ് ചെയ്തിട്ട് അങ്ങോട്ടെത്തിണ്ടായിരിക്കും അതിൻ്റെ അർത്ഥം ആദ്യം ഉണ്ടായിരുന്ന ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഓരോ പോയിന്റിലേക്കും ഡയറക്ഷൻ മാറി മാറി വരുന്നുണ്ട് അല്ലെ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പോയിന്റുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിനെ ഡി തീറ്റാവൺ എന്ന് ഫസ്റ്റ് വിളിക്കാം ഈ ഒരു ഡിഫോർമേഷൻ നമുക്ക് ഡി തീറ്റാവൺ എന്ന് പറയാം അടുത്ത ആങ്കിളിൽ നമുക്ക് ഡി തീറ്റ ടു അങ്ങനെ ഡി തീറ്റ ത്രീ അങ്ങനെ എക്സെ എക്സെട്ര നമുക്ക് പറയാൻ പറ്റും ഓക്കെ അത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ലിക്വിഡിൻ്റെ കേസിലും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ കേസിലും എന്താണ് അവിടെ ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ ടൈം മാറുമ്പോഴത്തേനും ഡിഫോർമേഷൻ ഇരിക്കുന്നുണ്ട് അതായത് എന്താണ് ഈ ഡിഫോർമേഷൻ എന്തെങ്കിലും ടൈമുമായിട്ട് റിലേറ്റബിൾ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കെന്ത് പറയാം സാധാരണ പറയാണ്ട് നമ്മുടെ റേറ്റ് എന്ന് പറയാറുണ്ട് അല്ലേ എന്താണ് ഇപ്പം നമുക്ക് റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ പറയുന്നത് ഉദ്ദേശിക്കുന്നതായിരിക്കും അതായത് ഡിഫോർമേഷൻ പെർ യൂണിറ്റ് ടൈം ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ റേറ്റ് ഓഫ് ആംഗുലാർ ഡിഫോർമേഷൻ റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു ആംഗുലർ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഡി ടി ആണ് ഇനി റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞതായിരിക്കും പെർ ടൈമാണ് അല്ലേ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ ഡി ടി എന്ന് പറയാം ഓക്കെ റേറ്റ് ഓഫ് ആംഗ്ലോ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ആംഗ് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഡി തീറ്റ ആണ് അപ്പോൾ റേറ്റ് ഓഫ് ആംഗ്ലോ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞായിരിക്കും ഡി തീറ്റ ബൈ ഡി ടി ഓക്കെ അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ പറയാം ഇൻ കേസ് ഓഫ് ലിക്വിഡ് ഓർ ഗ്യാസ് ഇൻ കേസ് ഓഫ് ലിക്വിഡ് ഓർ ഗ്യാസ് ഇൻ കേസ് ഓഫ് ലിക്വിഡ് ഓർ ഗ്യാസ് ലിക്വിഡ് ഓർ ഗ്യാസ് റേറ്റ് ഓഫ് ആംഗ്ലർ ഡിഫോർമേഷൻ ംഗുലർ ഡിഫോർമേഷൻ റേറ്റ് ഓഫ് ആംഗ്ലർ ഡിഫോർമേഷൻ ഡി തീറ്റ ബൈ ഡി റ്റീന്ന് വിളിക്കാം ഓക്കെ നമ്മുടെ ലിക്വിഡിൻ്റെ കേസിലും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ കേസിലും എന്താ പറയാ നമ്മുടെ റേറ്റ് ഓഫ് ആംഗ്ലോ ഡിഫോർമേഷൻ എന്ന് പറയാം നമുക്ക് ഡി തീറ്റ ബൈ ടീന്ന് പറയാം പ്രധാനപ്പെട്ട പോയിൻ്റ് നിങ്ങളവിടെ നോട്ട് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു പോയിൻ്റ് പറയാം ഇൻ ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ദ കാനോട്ട് റെസിസ്റ്റ് ദ അപ്ലൈഡ് ഷിയർ സ്ട്രെസ് എന്ത് ചെയ്യുന്നു ദ കാനോട്ട് റെസിസ്റ്റ് ദ അപ്ലൈഡ് ഷിയർ സ്ട്രെസ് എന്താണ് ഈ ഒരു ടൈമിൻ്റെ മീനിങ് ഉദ്ദേശിക്കുന്നത് ദ കനോട്ട് റെസിസ്റ്റ് ദ അപ്ലൈ ഷെയർ സ്ട്രെസ് അല്ലേ ലിക്വിഡിലും ഗ്യാസിലും എന്ത് ചെയ്യുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ പ്ലേറ്റിൻ്റെ മേലെ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് അവിടെ ഡിഫോർമേഷൻ സംഭവിച്ച് ആ ഫ്ലൂഡ് പാർട്ടിക്കിൾസ് പിന്നെ മൂവ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ആ ഫ്ലൂഡ് പാർട്ടിക്കിൾസ് എന്തെയും കഴിയില്ല ആ അപ്ലൈ ചെയ്യുന്ന ഷെയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ആ പോയിൻറ്റാണ് നമ്മളിവിടെ പറഞ്ഞത് ഓക്കെ നമ്മൾ കൊടുക്കുന്ന ഷെയർ സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ആ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കില്ല ലിക്വിഡിനും ഗ്യാസിനും സംഭവിക്ക ലിക്വിഡിനും ഗ്യാസിനും ഇല്ലാതാണ് നമ്മൾ ഈ ഒരു പോയിന്റ് ഉദ്ദേശിച്ചത് ഓക്കെ ഇൻ കേസ് ഓഫ് ലിക്വിഡ്സ് ഓർ ഗ്യാസസ് ദ കാനോട്ട് റെസിസ്റ്റ് ദ അപ്ലൈഡ് സ്ട്രെസ് അപ്ലൈഡ് ഷിർസ്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ലിക്വിഡിനും ഗ്യാസസിനും ഇല്ല ഓക്കെ ഇനി നമ്മൾ നേരത്തെ ഒരു നേരത്തെ പറഞ്ഞു നമ്മൾ ഹൂക്സ് ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് നമ്മൾ സോഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ടോ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡി തീറ്റ എന്ന് പറഞ്ഞു അല്ലേ എന്നാൽ നമ്മുടെ ലിക്വിഡിലും ഗ്യാസിലും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലിക്വിഡിലും ഗ്യാസിലും വരുന്നത് ടോ ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ഡി ടീറ്റ ബൈ ആണ് നേരത്തെ പറഞ്ഞ പോലെ ലിക്വിഡിൻ്റെ കേസിലും ഗ്യാസിൻ്റെ കേസിലും ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ട് സോ എന്താണ് ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ദ റേറ്റ് ഓഫ് ആംഗുലോർ ഡിഫോർമേഷൻ ആണ് ഓക്കെ സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ആംഗുലാർ ആണ് അപ്പോൾ നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ ടോ ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ഡി ടി റ്റി ആണ് അല്ലെ അതായത് സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഷെയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ആംഗ്ലോ ഡിഫോർമേഷൻ ആണെന്നാൽ നമ്മുടെ ഇത് നമ്മുടെ സോൾട്ടിൻ്റെ കേസാണ് അല്ലെ ഇത് നമ്മുടെ സോൾട്ടിൻ്റെ കേസാണ് എന്നാലിവിടെ പറയുന്നതാണ് ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെ കേസിലെന്താണ് ഷെയർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു റേറ്റ് ഓഫ് ആംഗ്ലോ ഡിഫോർമേഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷെയർ സ്ട്രെയിൻ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ദിനം നമ്മൾ വിളിക്കുന്നൊരു പേരാണ് ന്യൂട്ടൻസ് ലോ ഓഫ് വിസ്കോസിറ്റി ഓക്കെ ന്യൂട്ടൻസ് ലോ ഓഫ് ആണ് ഈ ഒരു ടേം അപ്പോൾ പ്രധാനപ്പെട്ട ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ് ഷിർട്ടസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് റേറ്റ് എന്ന് പറയണം അല്ലേ റേറ്റ് ഓഫ് ഡിഫോർമേഷൻ ആണ് അപ്പോൾ റേറ്റ് ഓഫ് ഞങ്ങളുടെ ഡിഫോർമേഷൻ ആണ് പ്രൊപ്പോഷണെങ്കിൽ നമുക്ക് പറയാം അതിനെ ന്യൂട്ടൻസ് ലോ വിസ്കോസിറ്റി എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ അതൊരു ലോയാണ് ന്യൂട്ടൻസ് ലോ ഓഫ് വിസ്കോസിറ്റി അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്തൊരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫ്ലൂഡ് മെക്കാനിക്സിൻ്റെ ബേസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എന്താ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നോക്കാം ഓക്കെ ഓക്കെ ഇവിടെ നോക്കാം നമ്മൾ അടുത്തായിട്ട് നമ്മുടെ ഫ്ലൂയിഡിൻ്റെ ഒരു നമ്മൾ ഇത്രയും പഠിച്ചു വെച്ചാൽ നമ്മളൊരു ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ദ സബ്സ്റ്റാൻസ് വിച്ച് ക്യാൻ ഫ്ലോ ഓർ മൂവ് ഓർ ഡിഫോം അണ്ടർ ദ ആക്ഷൻ ഓഫ് ഷിയർ സ്ട്രെസ് അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഫ്ലൂയിഡിൻ്റെ മേലെ നമ്മൾ രണ്ട് ഫ്ലൂയിഡിൻ്റെ കേസിൽ ആലോചിച്ച് നോക്കുക നമ്മൾ ആ ഫ്ലൂയിഡിൻ്റെ മേലേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ആ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഫ്ലോ ചെയ്യാനോ അല്ലെങ്കിൽ മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഡിഫോം ചെയ്യാനോ ഉള്ള ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട് അല്ലേ ഡിഫോം അണ്ടർ ദ ആക്ഷൻ ഓഫ് ഷെയർ സ്ട്രെസ് അപ്പോൾ നമ്മൾ ഷെയർ സ്ട്രെസ് കൊടുക്കുമ്പോൾ ഡിഫോം ചെയ്യാനോ മൂവ് ചെയ്യാനോ ഫ്ലോ ചെയ്യാനോ ഉള്ള കഴിവുള്ള ആ ഒരു ഇതിനാണ് നമ്മൾ മാറ്ററിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത് ഓക്കെ ലാസ്റ്റൊരു എന്ത് നോക്കുക ഹൗ അവർ സ്മോൾ ദ ഷിയർ സ്ട്രെസ് മേ ബി അല്ലേ അതായത് വളരെ ചെറിയൊരു ഷിർ സ്ട്രെസ് ആണെങ്കിൽ കൂടി എന്താണ് നമ്മളതിനെ എന്ന് പറയാൻ പറ്റും അല്ലെ അതായത് നമ്മൾ വളരെ മൈനൂട്ടായിട്ടുള്ള ചെറിയ ഒരു ചെറിയൊരു സ്ട്രെസ് കൊടുത്താൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഫ്ലൂയിഡിന് ഡിഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കുക ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ വെള്ളത്തിൻ്റെ മേലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഊതി കൊടുത്തുകഴിഞ്ഞാൽ സംഭവിക്കും ആ വെള്ളം ഒഴുകാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും ആ രീതിയിൽ ആലോചിച്ച് നോക്കുക അപ്പോൾ അതാണ് ഈ ഒരു ഡെഫിനേഷൻ പറയുന്നത് അതായത് ഇറ്റ് ഈസ് ദ സബ്സ്റ്റാൻസ് വിച്ച് ക്യാൻ ഫ്ലോ ഓർ മൂവ് ഓർ ഡിഫോം അല്ലേ ഒന്നെങ്കിൽ എന്തെങ്കിലും ഫ്ലോ ചെയ്യും അല്ലെങ്കിൽ അത് മൂവ് ചെയ്യും അല്ലെങ്കിൽ അത് ഡിഫോം ചെയ്യുന്നതിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കയ്യിൽ വെള്ളം വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു എക്സ്റ്റർണൽ ഫോഴ്സ് ആയിട്ട് നമ്മൾ എന്താണ് നമ്മൾ വാഗം കൊണ്ടും ജസ്റ്റ് ഊതി കൊടുക്കും അത് ഒന്നുകിൽ ഫ്ലോ ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഷേപ്പ് മാറി ഡിഫോം ചെയ്യാനുള്ള ടെൻഡൻസിണ്ടായിരിക്കും അത് തന്നെ ആലോചിച്ചാൽ മതി ഓക്കെ ഹൗ അവർ സ്മോൾ ദ ഷെയർ സ്ട്രെസ് മേ ബി അല്ലേ അത് നമ്മൾ കൊടുക്കുന്ന ഷെയർ സ്ട്രെസ് എന്താണ് വളരെ കുറഞ്ഞതാണെങ്കിൽ കൂടി എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഡിഫോം ചെയ്യാനുള്ളതും അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും അതിനാണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് എന്താണെന്നും അല്ലെങ്കിൽ എന്താണ് നമ്മൾ സബ്ജക്റ്റിൽ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് എന്ത് ചെയ്യും അതിൻ്റെ തുടക്കം എന്താണെന്ന് നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ഓക്കെ നെക്സ്റ്റ് ഒരു പോയിൻറ്റ് നോക്കാം ഓക്കെ അടുത്തൊരു പോയിൻറ്റ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഹാവ് സീറോ ഷിയർ സ്ട്രെസ് ഓക്കെ അതായത് റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡിന് എന്താ ഉണ്ടായിരിക്കുക സീറോ ഷെയർ ആണ് ഉണ്ടായിരിക്കുക ആൻഡ് ഹാവ് ഓൺലി നോർമൽ സ്ട്രെസ് ഓക്കെ അതായത് നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പ്രഷറാണ് അതായത് റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡിന് എന്താണ് എന്താണുണ്ടായിരിക്കുക അവിടെ ഷിയർ സ്ട്രെസ് ഉണ്ടായിരിക്കില്ല അല്ലേ നമ്മൾ പറഞ്ഞു ഷെയർ സ്ട്രെസ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റിൻ്റെ മേലെ കുറച്ച് വെള്ളം അല്ലെങ്കിൽ പാത്രത്തിൽ കുറച്ച് വെള്ളം ഉണ്ട് വിചാരിക്കുക അപ്പോൾ ആ വെള്ളം എന്താണ് ആ വെള്ളം നമ്മൾ സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിക്കായി നിൽക്കുമ്പോൾ എന്നാണ് അവിടെ ഷെയർ ഒന്നും ആ വെള്ളത്തിൻ്റെ മേലെ ആക്ട് ചെയ്യുന്നില്ല എന്നാൽ നമ്മൾ എന്താണ് ജസ്റ്റ് നമ്മൾ ഇവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് എന്ത് ചെയ്യുകയാണ് വെള്ളത്തിലേക്ക് നമ്മൾ ജസ്റ്റ് ഈ വെള്ളത്തിനെ നീക്കാൻ വേണ്ടി ശ്രമിക്കാൻ ശ്രമിക്കുകയായിരിക്കും ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ എന്താണ് ആ വെള്ളത്തിന് ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ ശ്രമിക്കാൻ ശ്രമിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത് അപ്പം മാത്രമേ ഉള്ളൂ അവിടെ ഒരു ഷെയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുള്ളൂ എന്നാൽ നേരത്തെ പറഞ്ഞ കേസിൽ നമ്മളിപ്പോൾ ഈ ഒരു കണ്ടെയ്നറിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിലും ഈ ഒരു കണ്ടെയ്നറ് നമ്മൾ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ട് നിർത്തിയിരിക്കുന്ന കണ്ടെയ്നർ വിചാരിക്കുക ഇവിടെ എന്താ ആക്ട് ചെയ്യുന്നില്ല ഇവിടെ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നില്ല പകരം എന്തേ ഉള്ളൂ നോർമൽ സ്ട്രെസ്സ് മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ പറഞ്ഞു നോർമൽ സ്ട്രെസ് എന്ന് എന്താ എന്താണ് നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഈ വെള്ളത്തിൻ്റെ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രെസ്സിനാണ് നമ്മൾ നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് നമുക്കൊരു കേസിലെന്താ പറയാം സ്റ്റാറ്റിക് ആയി നിൽക്കുന്ന ഒരു ലിക്വിഡിൻ്റെ കേസിൽ നമുക്ക് എന്താ പറയാ അത് നോർമൽ സ്ട്രെസ് സ്ട്രെസ്സെന്ന് പറഞ്ഞിരിക്കും ആ വെള്ളത്തിൻ്റെ പ്രഷർ അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ വെയിറ്റിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സർപ്പസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് എന്തായിരിക്കും ഈ വെള്ളത്തിൻ്റെ വെയിറ്റ് ആയിരിക്കുന്നത് വെള്ളമാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ വെയിറ്റ് ആയിരിക്കും അവിടെ ആക്ട് ചെയ്യുന്നതായിരിക്കും സോ അവിടെ എന്തുണ്ടായിരിക്കില്ല ഷിയർ സ്ട്രെസ് ഉണ്ടായിരിക്കില്ല പകരം നോർമൽ സ്ട്രെസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഓക്കെ നോർമൽ സ്ട്രെസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞാൽ ആ ഒരു പോയിന്റ് വരെ അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാറുള്ളതാണ് അതായത് റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡിന് ഏത് സ്ട്രെസ് ആണ് ആക്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട് ഓക്കെ മനസ്സിലാക്കി വെക്കുക ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഹാവ് സീറോ സ്ട്രെസ് ആണ് ഓക്കെ സീറോ ഷെർ സ്ട്രെസ് ആയി സീറോ സ്ട്രെസ് ഷെർ സ്ട്രെസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഫ്ലൂയിഡ് റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡിൽ ആൻഡ് ഹാവ് ഓൺലി നോർമൽ സ്ട്രെസ് ഓക്കെ നോർമൽ സ്ട്രെസ് മാത്രമേ നമുക്ക് സ്റ്റാറ്റിക്കലിരിക്കുന്ന അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡിന് ഉണ്ടായിരിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഫ്ലൂയിഡ് അറ്റ് റസ്റ്റ് ഹാവ് സീറോ ഷിയർ സ്ട്രെസ് ആൻഡ് ഹാവ് ഓൺലി നോർമൽ സ്ട്രെസ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ആൻഡ് നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇത്ര നേരം പഠിച്ച് നോക്കാം നമ്മൾ ആ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എങ്ങനെയാണ് തുടങ്ങുന്നത് അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ആ സബ്ജക്റ്റിൻ്റെ മീനിങ് എന്താ നമുക്ക് മനസ്സിലായി ഓക്കെ നമുക്കിനി പഠിക്കാനുള്ള നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിന് ഇനി നമുക്ക് എന്തെയ്യാം ഷോർട്ട് ആയിട്ട് പറയാം എപ്പോഴും നമുക്ക് എന്താ ചെയ്യാം എഫ് എം എന്ന് പറഞ്ഞ രീതിയിൽ എന്തെയ്യാം ഷോർട്ടായിട്ട് പറയാം ഫ്ലൂയിഡ് മെക്കാനിക്സ് നമുക്ക് എഫ് എം എന്ന് നമുക്ക് ചുരുക്കി പറയാം അപ്പോൾ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അതായത് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആണ് ഓക്കെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആണ് ഫസ്റ്റ് വരുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ലെക്ചർ നോട്ട് പോലെ പ്രിപ്പയർ ചെയ്യണം അതുപോലെ രണ്ടാമത്തെയാണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ലാസ്റ്റ് വരുന്ന ഭാഗമാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഈ മൂന്ന് ഏരിയയാണ് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സും ഫ്ലൂയിഡ് കൈനമാറ്റിക്സും അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഓക്കെ അപ്പോൾ എന്താണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നോക്കാം അതായത് അറ്റ് റെസ്റ്റ് ഓക്കെ അപ്പോൾ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റിൽ ഇരിക്കുന്ന കാര്യമാണ് നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ പഠിക്കാം ഓക്കെ അപ്പോൾ റെസ്റ്റിൽ ഇരിക്കുന്ന ഫ്ലൂയിഡിനെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മുടെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്താണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് അതായത് നമ്മുടെ റെസ്റ്റിലായിരിക്കില്ല പോലെ എന്തായിരിക്കും ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ മോഷനിലായിരിക്കും ഓക്കെ അപ്പോൾ മോഷനിലായിരിക്കും നമ്മുടെ ഫ്ലൂയിഡ് ഉണ്ടായിരിക്കാതാണ് നമ്മുടെ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മോഷൻ വിത്തൗട്ട് ഫോഴ്സ് ആണ് ഓക്കെ മോഷൻ വിത്തൗട്ട് ഫോഴ്സ് ആണ് നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ മോഷൻ വിത്തൗട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കും എന്താണ് ഫോഴ്സ് ഇല്ലാണ്ട് ഒരിക്കലും എന്തും കഴിയില്ല നമുക്ക് അവിടെ മോഷൻ ഉണ്ടാക്കാൻ കഴിയില്ല ഓക്കെ അപ്പോൾ വിത്തൗട്ട് ഫോഴ്സ് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ അവിടെ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്തില്ല കൺസിഡർ ചെയ്യുന്നില്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഫ്ലൂയിഡ് കൈനാമറ്റിക്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന എന്തായിരിക്കും മോഷൻ വിത്തൌട്ട് ഫോഴ്സ് കണ്ടീഷൻ ആയിരിക്കും അതായത് ഇറ്റ് ഈസ് ദാറ്റ് ഈസ് നോട്ട് കൺസിഡറിങ് ദ ഫോഴ്സ് ആണ് അവിടെ ശരിക്കും ഫോഴ്സ് ഉണ്ടായിരിക്കും പക്ഷെ എന്ത് ചെയ്യുന്നില്ല നമ്മൾ ആ ഫോഴ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് പറഞ്ഞു ഫ്ലൂയിഡ് കൈനാമറ്റിക്സ് കൈനമാറ്റിക്സ് പറഞ്ഞു ലാസ്റ്റാണ് നമ്മുടെ ഫ്ലൂയിഡ് ഡൈനാമിക്സ് അപ്പോൾ നമ്മുടെ ഈ ഫ്ലൂയിഡ് കൈനാമറ്റിക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഫ്ലൂയിഡ് ഡൈനാമിക്സ് അതായത് മോഷൻ വിത്ത് ഫോഴ്സാണ് ഓക്കെ മോഷൻ മോഷൻ വിത്ത് ഫോഴ്സാണ് നമ്മുടെ ഫ്ളൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്നായിട്ട് നമ്മൾ ഫ്ലൂഡ് മെക്കാനിക്സ് നമ്മൾ പഠിക്കുക അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്തായിരിക്കും ഈ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആയിരിക്കും നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നതായിരിക്കും അതായത് ഫ്ലൂഡായിട്ട് സ്റ്റാറ്റിക്കലുള്ള അല്ലെങ്കിൽ ഫ്ലൂഡായിട്ട് റെസ്റ്റിലുള്ള കണ്ടീഷനാണ് ഫ്ലൂഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് അതുപോലെ മോഷൻ വിതൗട്ട് ഫോഴ്സ് ആണ് അല്ലെങ്കിൽ വിത്തൗട്ട് കൺസിഡറിംഗ് അല്ലെങ്കിൽ നോട്ട് കൺസിഡറിംഗ് ദ ഫോഴ്സ് ആണ് ഫ്ളൂഡ് ഡൈനാമാറ്റിക്സ് ഇനി ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അവിടെ ഫോഴ്സിനെ കൺസിഡർ ചെയ്യുന്നതാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഓക്കെ മനസ്സിലായും ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഈ ഫ്രീ സ്ക്രീനിൽ സ്ക്രീനുകൾ പോലെ എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മൾ പഠിച്ചു തുടങ്ങാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിനി ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന നമ്മുടെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ ഫസ്റ്റ് വരുന്ന കാര്യമാണ് നമ്മുടെ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് ഓക്കെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് അപ്പോൾ നമ്മൾ ഫ്ലൂഡ് മെക്കാനിക്സ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുന്ന സമയത്ത് വളരെ എളുപ്പമായിട്ട് തോന്നും പക്ഷേ നമുക്ക് എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് കൺഫ്യൂഷൻസ് വന്ന് മിസ്റ്റേക്കുകൾ വരുത്തും നമുക്ക് മാർക്ക് നഷ്ടപ്പെടാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും എന്താ ചെയ്യുക മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ എന്തെയ്യാ കൃത്യമായിട്ടും അതിൻ്റെ ഐഡിയ അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വേണ്ടി മാത്രം പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന ഫ്ലൂയിഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണുന്നതായിരിക്കും അതായത് ഡെൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് മാസ് ഡെൻസിറ്റി ഓക്കെ ഡെൻസിറ്റി അല്ലെങ്കിൽ നമുക്കതിനെ മാസ് ഡെൻസിറ്റി എന്ന് പറയാം അതായത് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ എന്താണ് ഇവിടെ നോക്കാം ഒരു ഡെൻസ് ഒരു ഡെൻസർ ഒബ്ജക്റ്റിൻ്റെ അതുപോലെ തന്നെ ഡെൻസിറ്റി കോർണർ ഒബ്ജക്റ്റിൻ്റെ ജസ്റ്റ് രണ്ട് ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും ജസ്റ്റ് ഒന്ന് നോക്കുക ഓക്കെ ഒരു ഡെൻസർ ഒബ്ജെക്റ്റും അതുപോലെ തന്നെ ഡെൻസിറ്റി കുറഞ്ഞ ഒബ്ജെറ്റും ഇവിടെ കാണുന്നുണ്ടായിരിക്കും അതായത് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഓർത്ത് പോയി അടുത്തൊരു ഫസ്റ്റ് ഒരു പോയിന്റ് റോ അതായത് റോ എന്ന് പറഞ്ഞാൽ എന്താണ് റോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെൻസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ആണ് റോ ഓക്കെ ഡെൻസിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ആണ് റോ അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തമ്മിലുള്ള റേഷ്യോ ആണ് അതിൻ്റെ മാസും വോളിയവും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതായത് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം അതായത് ഇവിടെ ഇപ്പോൾ ഒരു ഒരു ഉണ്ട് ഓക്കെ നമ്മൾ പറഞ്ഞ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസും വോളിയവും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയാം ഓക്കെ അതായത് ഈ ഒരു ടാങ്കിൻ്റെ നീളം ഒരു മീറ്റർ ആകും വിചാരിക്കാം അതുപോലെ വീതിയും ഒരു ആണ് ഉയരവും ഒരു മീറ്റർ ആകും വിചാരിക്കാം അപ്പോൾ നമുക്ക് അറിയുമ്പോൾ അതിൻ്റെ വോളിയം കാണാൻ ചെയ്താൽ മതി ഒന്നേ ഇൻറ്റു ഒന്നേ ഇൻറ്റു ഒന്ന് അതായത് ഒരു മീറ്റർ ക്യൂബായിരിക്കും ഈ ഒരു ടാങ്കിൻ്റെ വോളിയം ഓക്കെ അപ്പോൾ ഈ ടാങ്കിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യാൻ വിചാരിക്കുക ഓക്കെ ഒരു മീറ്റർ ക്യൂബ് വോളിയുമുള്ള ഈ ടാങ്കിലേക്ക് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യാൻ വിചാരിക്കുക ഓക്കെ അപ്പോൾ എന്താ ഈ ടാങ്ക് മൊത്തം വാട്ടർ നിറഞ്ഞു വിചാരിക്കുക അപ്പോൾ ആ വാട്ടറിൻ്റെ മാസവും അതുപോലെ തന്നെ ആ വാട്ടറിൻ്റെ വോളിയവും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ അതിൻ്റെ ആ വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് വാട്ടറിൻ്റെ കേസ് തന്നെ വെച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർത്ത് വെക്കണം പഠിച്ചു വെക്കണം ആയിരം ആണ് ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഓക്കെ അപ്പോൾ എന്താണ് ഈ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഈ വോളിയത്തിൻ്റെ എസ് എ യൂണിറ്റ് ആണ് മീറ്റർ ക്യൂബ് മാസിൻ്റെ എസ് എ യൂണിറ്റ് ആണ് കിലോഗ്രാം അല്ലേ അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് പറഞ്ഞാൽ നമ്മുടെ ഡെൻസിറ്റീൻ്റെ എസ് എ യൂണിറ്റ് ആയിരിക്കും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അപ്പോൾ ഓർത്ത് വെക്കേണ്ട പോയിൻ്റ് ആണ് നമ്മുടെ വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ആറ്റ്മോസ്ഫിയർ കണ്ടീഷനിൽ അതായത് വാട്ടറിൻ്റെ ഡെൻസിറ്റി ആയിരം മീറ്റർ ക്യൂബ് സോറി ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം ഈ ഒരു ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ ഡെൻസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താ ആലോചിച്ച് നോക്കൂ അതായത് ഒരു മീറ്റർ ക്യൂബ് വോളിയമുള്ള ഒരു ടാങ്കിനകത്ത് ഉണ്ടാകുന്ന വാട്ടറിൻ്റെ മാസം എത്രയായിരിക്കും ആയിരം കിലോഗ്രാം ആയിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ആ രീതിയിൽ ഓർത്ത് വെക്കുക നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്ത് ചെയ്യുക ഈ ഒരു ടാങ്കിൻ്റെ വോളിയം ഒരു മീറ്റർ ക്യൂബാണ് നമുക്ക് കിട്ടി അങ്ങനെയാണെങ്കിൽ ഈ ഒരു മീറ്റർ ക്യൂബിലുള്ള ടാങ്കിൽ എത്ര കിലോഗ്രാം വാട്ടർ നിറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ അത്ര എത്രയായിരിക്കും ആ ഒരു ആ ടാങ്കിൽ നിറയെയുള്ള വാട്ടറിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ അത് ആയിരം കിലോഗ്രാം ആയിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ആ രീതിയിലാണ് നമ്മൾ ആ ഡെൻസിറ്റിയെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഓക്കെ അപ്പോൾ ഓർത്ത് വെക്കുക വാട്ടർ ഡെൻസിറ്റി ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഓക്കെ ആ ഒരു കോൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു അതായത് മാസവും പോലെയും തമ്മിലുള്ള റേഷ്യോ ആണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിലാക്കുക യൂണിറ്റ് മോളിയതിനകത്തുണ്ടാകുന്ന അതിൻ്റെ മാസിലാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുക അപ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അതുപോലെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് അടുത്തൊരു പോയിൻ്റ് ആണ് നമ്മുടെ മെർക്കുറിയുടെ ഡെൻസിറ്റി ഓക്കെ മെർക്കുറി ഡെൻസിറ്റി പതിമൂവായിരത്തി അറുന്നൂറ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഓക്കെ പതിമൂവായിരത്തി അറുന്നൂറ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഓർത്തുവെക്കേണ്ട പോയിൻ്റാണ് വാട്ടറിൻ്റെ ഡെൻസിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ മെർക്വരിൻ്റെ ഡെൻസിറ്റി നമ്മൾ ഓർത്ത് വെക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ നമ്മൾ എസ് ഐ യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞു അല്ല എസ് ഐ എട്ടെന്ന് പറഞ്ഞാൽ നമുക്കവിടെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് കിട്ടി അതെങ്ങനെയാണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് കിട്ടിയത് നമ്മൾ പറഞ്ഞു ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസും വോളിയൂവും തമ്മിലുള്ള റേഷ്യോ ആണ് ഡെൻസിറ്റി അല്ലേ ഇനി എങ്ങനെ ഇതിൻ്റെ എസ് ഐ യുട്ട് നമ്മൾ കണ്ടെത്തുക മാസിൻ്റെ എസ് ഐ യൂണിറ്റ് അറിയാം മാസ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാമിലാണ് നമ്മൾ പറയാം എസ് ഐ യൂണിറ്റ് മോളിയത്തിൻ്റെ എന്താണ് മോളിയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീളം ഇൻ്റു വീതി ഇൻഡു ഉയരം എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ അപ്പോൾ എന്താണ് നീളത്തിൻ്റെ നീളത്തിൻ്റെ വീതിൻ്റെ അല്ലെങ്കിൽ ഉയരത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ് മീറ്റർ ആണ് അതായത് മീറ്റർ ഇൻഡു മീറ്റർ ഇൻഡു മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എസ് ഐ യൂണിറ്റ് ഉണ്ടായതെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇതൊക്കെ അറിയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷേ നമ്മുടെ ക്ലാസ്സിൽ ഈ ഒരു ബേസൊക്കെ മറന്നുപോയ ആളുകൾ ആളുകളുണ്ടായിരിക്കും ഇവരെന്താ അവർക്ക് മനസ്സിലാക്കാനാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഉദ്ദേശം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡെൻസിറ്റീൻ്റെ എസ് ഐ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു എസ് ഐ യൂണിറ്റ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായത് അല്ലേ ഇപ്പോൾ നമ്മുടെ എക്സാം പോയിന്റ് ഫുഡ് നമുക്ക് എസ് ഐ യൂണിറ്റ് ചോദിക്കാറുണ്ട് അല്ലെ എസ് ഐ എന്താണ് എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇൻ്റർനാഷണൽ ആണ് അല്ലേ അപ്പോൾ സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് എസ് ഐ യൂണിറ്റിൻ്റെ ഷോർട്ട് ഫോം പറയുന്നത് അതുപോലെ തന്നെ വരുന്നതാണ് സി ജി എസ് യൂണിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയുന്നതുണ്ടായിരിക്കും അല്ലേ എന്നാണ് സി ജി എസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് സി ജി എസ് യൂണിറ്റ് പറയുമ്പോൾ നമുക്ക് പറയാം ലെങ്ത്ത് മാസ് ടൈമാണത് അല്ലെ സി പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് സെൻറ്റിമീറ്ററാണ് സി ജി എസ് യൂണിറ്റിൽ ഉദ്ദേശിക്കുന്നത് അതായത് പിന്നെ മാസ് എന്തിലായിരിക്കും വരിക സെൻറ്റിമീറ്റർ ഇത് ഗ്രാമിലാണ് നമ്മുടെ മാസ് വരിക സി ജി എസ് യൂണിറ്റിൽ ടൈമോ ടൈം വരുന്നത് സെക്കൻഡിലാണ് ഓക്കെ അപ്പം നമ്മുടെ സി ജി എസ് യൂണിറ്റിൽ വരുന്ന എന്തായിരിക്കും സെൻറ്റിമീറ്ററും ഗ്രാമും സെക്കൻഡും ആയിരിക്കും ഇനി എന്ത് ചെയ്യണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എന്തായിരിക്കും നമ്മുടെ ഡെൻസിറ്റീൻ്റെ സി ജി എസ് യൂണിറ്റ് ഒന്ന് ആലോചിച്ച് കൊടുക്കൂ നമ്മൾ പറഞ്ഞു സി ജി എസ് ലാകുമ്പോൾ എന്നാണ് സെൻറ്റിമീറ്ററും ഗ്രാമും സെക്കൻഡും ആണ് വരുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഡെൻസിറ്റീൻ്റെ എസ് ഐ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണെന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യം വെച്ച് നമുക്ക് നമ്മുടെ ഡെൻസിറ്റീൻ്റെ സി ജി എസ് യൂണിറ്റ് നമുക്ക് ചിന്തിക്കാവുള്ളൂ അതായത് എന്ത് ചെയ്യാം മാസ് ബൈ പോളി പോകുമ്പോൾ മാറിയ മാസിൻ്റെ കേസിലെന്താ വരിക സി ജി എസ് യൂണിറ്റിൽ ഗ്രാം വരും അപ്പോൾ ഗ്രാം പെർ എന്ത് വരും നമ്മുടെ മീറ്റർ ക്യൂബിന് വരെ ആരാ വരിക മീറ്റർ ക്യൂബിന് വരെ നമ്മുടെ സെൻറ്റിമീറ്റർ ക്യൂബാണ് വരുക ഓക്കെ അപ്പോൾ വൺ സോറി ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് നമ്മുടെ സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ ഡെൻസിറ്റീൻ്റെ സി ജി എസ് യൂണിറ്റ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നീ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം ഓക്കെ അപ്പോൾ സി ജി എസ് യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് ഓക്കെ അപ്പോൾ ഇനി നോക്കുക അതായത് ഇനി വൺ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ വൺ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഡാഷ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണെന്ന് ചോദിച്ചു വിചാരിക്കാം അപ്പം അറിയണം ഒരു ഗ്രാം പെർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണെന്ന് നമുക്കറിയണം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിനെ ഈ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിനെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയണം ഓക്കെ അപ്പം എങ്ങനെ കൺവേർട്ട് ചെയ്യുക നമുക്കറിയാം ഗ്രാം അല്ലെ ഗ്രാമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ആയിരം ഗ്രാമാണ് ഒരു കിലോഗ്രാം അല്ലേ ആയിരം ഗ്രാമാണ് ഒരു കിലോഗ്രാം ആയിരം ഗ്രാമാണ് ഒരു കിലോഗ്രാം അല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അറിയാത്തവർ മനസ്സിലാക്കുക ആയിരം ഗ്രാമാണ് ഒരു കിലോഗ്രാം അതായത് ഈ ഗ്രാമീണപ്പോൾ എങ്ങനെയായിരിക്കും ആക്കി മാറ്റുന്നുണ്ടായിരിക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ അതായത് ആയിരം ഗ്രാമാണ് ഒരു കിലോഗ്രാമെങ്കിൽ എന്ത് ചെയ്യാം ഗ്രാമീൻ എങ്ങനെ കിലോഗ്രാമാക്കുന്നത് പറയാൻ പറ്റും അതായത് ആലോചിച്ച് നോക്കുക ആയിരത്തിനെ എങ്ങനെ നമ്മൾ ഒന്നാക്കാന്ന് ആലോചിച്ചാൽ മതി അല്ലെങ്കിൽ എന്ത് ചെയ്യണം ആയിരത്തിനെ ഒന്നാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ആയിരം കൊണ്ട് നമ്മൾ ഹരിക്കണം അല്ലെങ്കിൽ ആയിരം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ടെൻ റൈസ് ടു ത്രീ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം അല്ലെങ്കിൽ ടെൻ റൈസ് ടു മൈനസ് ത്രീ കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണം അല്ലേ ആയിരം എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ ആയിരം കൊണ്ട് ഗുണിക്കുക അല്ലെങ്കിൽ ഒന്നേ ബൈ പത്തേ ക്യൂബ് കൊണ്ട് ഗുണിക്കുക അല്ലെങ്കിൽ ടെൻ റൈസ് ടു മൈനസ് ത്രീ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഗ്രാമിനെ നമുക്ക് കിലോഗ്രാം ആക്കി മാറ്റാൻ പറ്റും പറഞ്ഞാൽ മനസ്സിലായി വിചാരിക്കുന്നു സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലാസ് ക്ലാസ്സിന്യ റിവേഴ്സ് ചെയ്തിട്ട് കേട്ടു നോക്കാം റിവേഴ്സ് ചെയ്തിട്ട് കേട്ടുനോക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ ഗ്രാമിന് നമുക്ക് കിലോഗ്രാം ആണ് മാറ്റിണ്ട് നമ്മളിവിടെ പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ആയിരത്തിൽ ഒന്നാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ആയിരത്തിന് ഒന്നാക്കാൻ ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അതിൻ്റെ അർത്ഥം ആയിരം കൊണ്ട് ഹരിച്ചാൽ മതി അതിൻ്റെ അർത്ഥം ടെൻ റൈസ് ടു മൈനസ് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ മേലുള്ള എന്തായി മാറും കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ആവും എന്ത് ചെയ്യണം താഴെയുള്ള സെൻറ്റിമീറ്റർ ക്യൂബ് നമുക്ക് മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ത് ചെയ്താൽ മതി താഴെയുള്ള സെൻറ്റിമീറ്റർ ക്യൂബ് മീറ്റർ ക്യൂബിലാക്കി നാലയച്ച് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് സെൻറ്റിമീറ്ററും മീറ്ററും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയണം ഓക്കെ സെൻറ്റിമീറ്ററും മീറ്ററും തമ്മിലുള്ള റിലേഷൻ അറിയണം അതായത് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ് നൂറ് സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ ഇപ്പം നേരത്തെ പറഞ്ഞ കേസിൽ കേസിലെന്ത് ചെയ്യുക നേരെ തിരിച്ചാലോചിച്ച് നോക്കുക അതായത് സെൻറ്റിമീറ്ററിനെങ്ങനെ മീറ്റർ ആക്കുക നമുക്കറിയാം നൂറ് ആണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ എങ്ങനെ മീറ്ററാക്കുക നൂറിനെ എങ്ങനെയാണ് എന്ന് ഒന്നാക്കുകാലോച്ച് നോക്കുക നൂറിനെ എങ്ങനെ ഒന്നാക്കുക നൂറിനെ നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഒന്നാക്കാൻ പറ്റും അല്ലെങ്കിൽ നൂറിന് എന്തെയ്യ വൺ ബൈ ടെൻ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ടെൻ റൈസ് ടു മൈനസ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും നമുക്ക് സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ പറ്റും ഇത് നേരെ തിരിച്ചാണ് നമ്മൾ ഓർത്തൊക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഗ്രാമിനെ നമ്മൾ കിലോഗ്രാം കിലോഗ്രാമാക്കിയപ്പോഴത്തെ നമുക്ക് ചെയ്യാം കിലോഗ്രാമിനെ ഗ്രാം ആക്കാനും പറ്റും അതായത് ഗ്രാമിനെ ആക്കാൻ ടെൻ റൈസ് ടു മൈനസ് ത്രീ കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ കിലോഗ്രാമിനെ ഗ്രാമൊക്കെ എന്ത് ചെയ്യണം ടെൻ റൈസ് ടു ത്രീ കൊണ്ടായിരിക്കും ഗുണിക്കേണ്ടത് അല്ലേ അതായത് ഒന്നിനായിരം ഒക്കെ എന്ത് ചെയ്യുക ആയിരം കൊണ്ടാണ് ഗുണിക്കേണ്ടത് അല്ലെങ്കിൽ ടെൻ ടെൻ റൈസ് ടു ത്രീ കൊണ്ടാണ് ഗുണിക്കേണ്ടത് നമുക്ക് അതിനെ ഓർത്ത് വെക്കുക അതുപോലെ തന്നെ മീറ്ററിന് സെൻറ്റിമീറ്ററാക്ക എന്ത് ചെയ്യണം നൂറ് കൊണ്ടാണ് ഗുണിക്കേണ്ടത് അല്ലെ ഒരു മീറ്ററിന് സെൻറ്റിമീറ്ററാക്കാൻ എന്ത് ചെയ്യുക ഒരു മീറ്ററിൻ്റെ നൂറ് ചെയ്യുക നമുക്ക് എന്ത് കിട്ടും നൂറ് സെൻറ്റിമീറ്റർ കിട്ടും അപ്പോൾ ഓർത്ത് വെക്കുക നമ്മൾ പറഞ്ഞു സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പം നമുക്ക് എന്താ ഇവിടെ ചെയ്യേണ്ടത് ശരിക്കും എന്താ ചെയ്യേണ്ടത് ഈ സെൻറ്റിമീറ്റർ ക്യൂബിനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് മീറ്റർ ക്യൂബാക്കി മാറ്റേണ്ടത് ഓക്കെ സെൻറ്റിമീറ്റർ ക്യൂബിനെ നമുക്ക് മീറ്റർ ക്യൂബാക്കി മാറ്റണം അത് നമുക്കറിയാം സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബാക്കാൻ എന്താ ചെയ്യേണ്ടി വരും നമുക്കറിയാം സെൻ സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കാൻ സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കാൻ എന്ത് ചെയ്യണം നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെങ്കിൽ ടെൻ റൈസ് ടു മൈനസ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ ടെൻ റൈസ് ടു മൈനസ് ടു പറഞ്ഞാലും വൺ ബൈ ടെൻ സ്ക്വയർ എന്ന് പറഞ്ഞാലും വൺ ബൈ നൂറ് എന്ന് പറഞ്ഞാലും ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അതായത് സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ടെൻ റൈസ് ടു മൈനസ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ആലോചിച്ച് നോക്കൂ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാൻ എന്ത് ചെയ്യേണ്ടി വരും അല്ലേ എന്ത് ചെയ്യേണ്ടി വരും രണ്ട് തവണ ടെൻ റൈസ് ടു മൈനസ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ അതല്ല ഉദ്ദേശിക്കുന്നത് അതുപോലെ എന്ത് ചെയ്യണം നമുക്ക് സെൻറ്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബാക്ക എന്ത് ചെയ്യേണ്ടി വരും മൂന്ന് തവണ ടെൻ റൈസ് ടു മൈനസ് ടു കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത് അതൊക്കെ നമ്മുടെ യൂണിറ്റ് കൺവേർഷനിൽ വരുന്നതാണ് വളരെ ഇമ്പോർട്ടൻ ആണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ എക്സാമിനുണ്ടാകാറുണ്ട് ആർ ആർ ബിയുടെയും എസ് എസ് സിയുടെ എക്സാമിനൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് പ്രോബ്ലം നമുക്ക് സൊല്യൂഷൻ കാണാൻ നമുക്ക് എന്ത് വേണം നമുക്ക് യൂണിറ്റ് കൺവേഷൻ ആക്കി വ്യക്തമായിട്ട് ഐഡിയ ഉണ്ടായിരിക്കണം ഓക്കെ അതിൻ്റെ അർത്ഥം സെൻറ്റീമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബാക്കി എന്ത് ചെയ്യണം ടെൻ റൈസ് മൈനസ് ടു ഇൻറ്റു ടെൻ റൈസ് മൈനസ് ടു ഇൻറ്റു ടെൻ റൈസ് ടു മനസ്സ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇനി നേരെ തിരിച്ചാണെങ്കിലോ മീറ്റർ ക്യൂബിന് സെൻ്റീമീറ്റർ ക്യൂബ് ആക്കാൻ എന്താ വരും ടെൻ റൈസ് മനസ്സ് ടു വരെ എന്താ ടെൻ റൈസ് ടുത്തേ അതായത് ടെൻ റൈസി ടു ഇൻറ്റു ടെൻ റൈസി ടു ഇൻറ്റു ടെൻ റൈസി ടു കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യേണ്ടി വരും ആ കാര്യം തിരിച്ചും അങ്ങനെയാണെന്ന് ഓർത്ത് വെക്കുക ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ കേസിൽ നമ്മൾ വൺ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഡാഷ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണെന്ന് ചോദിച്ചുള്ളത് അല്ലേ നമുക്ക് ആൻസർ എങ്ങനെ പറയാൻ പറ്റും നമ്മൾ പറഞ്ഞു ഗ്രാമിനെ കിലോഗ്രാമാക്ക എന്ത് ചെയ്യണം ടെൻ റേസ് ടു മൈനസ് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ ഡിവൈഡ് ബൈ സെൻറ്റിമീറ്റർ ക്യൂബിന് മീറ്റർ ക്യൂബാക്ക എന്ത് ചെയ്യണം ടെൻ റേസ് ടു മൈനസ് ടു കൊണ്ട് മൂന്ന് തവണ മൾട്ടിപ്ലൈ ചെയ്യണം അതിന്റെ അർത്ഥം ടെൻ റേസ് മൈനസ് ടു ഇൻറ്റു ടെൻ റേസ് മൈനസ് ടു ഇൻറ്റു ടെൻ റേസ്റ്റ് മൈനസ് ടു പറഞ്ഞാൽ അത്രയാണ് അല്ലേ ടെൻ റൈസ് ടു മൈനസ് ടു ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ടു ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ടു എന്ന് പറഞ്ഞാൽ ടെൻ റൈസ് ടു മൈനസ് സിക്സ് ആണ് അല്ലേ അതായത് മൂന്നും കൂടി കൂട്ടിയാൽ മതി അല്ലേ മൈനസ് ടു പ്ലസ് മൈനസ് ടു പ്ലസ് മൈനസ് ടു മൈനസ് സിക്സ് കിട്ടും അതായത് ടെൻ താഴെ വരിക എന്നാണ് ടെൻ റൈസ് ടു മൈനസ് സിക്സ് ആണ് വരിക ഓക്കെ ഇനി എന്ത് ചെയ്യുക നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്കറിയാം എ റേസ് ടു എം ബൈ എ റേസ് ടു എന്ന് പറയുന്നതാണ് എ റേസ് ടു എം മൈനസ് എൻ ആണ് അതായത് ഇവിടുത്തെ കേസിലെന്തായിരിക്കും പത്ത് എ റേസ് ടു മൈനസ് മൂന്ന് മൈനസ് മൈനസ് ആറ് അല്ല അതിൻ്റെ അർത്ഥം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ പ്ലസ് ആയി വലിയ സംഖ്യനും ചെറിയ സംഖ്യ കുറച്ചാൽ മൂന്ന് കിട്ടും വലിയ സംഖ്യനും ചിഹ്നം ചേർക്കുക മൂന്ന് തന്നെ അപ്പം നമുക്ക് ഫൈനൽ കിട്ടും എന്താണ് ഫൈനൽ നമുക്ക് കിട്ടാം നമ്മുടെ ഗ്രാം പർ സെൻറ്റിമീറ്റർ ക്യൂബാണ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് പറഞ്ഞാൽ നമുക്ക് ഫൈനൽ കിട്ടുക ടെൻ റേസ് ത്രീ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ടെൻ റേസ് ത്രീ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അല്ലെങ്കിൽ എന്ത് പറയാം ടെൻ റേസ് ത്രീ എന്ന് പറഞ്ഞാൽ ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഓക്കെ അതിൻ്റെ അർത്ഥം വൺ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഇപ്പോൾ പറയുമ്പോൾ കുറച്ച് സ്പീഡ് കൂടി ഉണ്ടെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസിന് പ്രത്യേകം നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് എന്തെയ്യാം എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാം റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യാം ജസ്റ്റ് എവിടെയെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്നിൽ പോസ് ചെയ്തിട്ട് ഒന്ന് ഒന്നാലോച്ച് നോക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കുറച്ച് ബാക്ക്വോട്ട് റിവൈസ് ചെയ്തിട്ട് എന്തെയ്യാ നിങ്ങളൊന്നും കൂടി പ്ലേസ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരാഴ്ച കിട്ടും ഓർത്ത് കണ്ട കാര്യമാണ് വൺ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അപ്പോൾ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കറക്റ്റ് യൂണിറ്റ് കൺവേർഷൻ അറിയാമെങ്കിൽ എന്തെയ്യാം നമുക്കത് കണ്ടെത്താൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഫ്ലൂഡ് പ്രോപ്പർട്ടീസിൽ വരുന്ന ഡെൻസിറ്റിയെ കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞത് ഇപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ് എസ് ഐ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് സി ജി എസ് യൂണിറ്റ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് അതുപോലെ വൺ ഗ്രാം പെർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഓക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നതായിരിക്കും ഡെൻസിറ്റിൻ്റെ കൊണ്ടും അതുപോലെ തന്നെ വാട്ടറിൻ്റെ കേസും പറഞ്ഞിട്ടുണ്ട് ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ വൺ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് അതുപോലെ തന്നെ ഓർത്ത് കണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഓർ നിങ്ങൾ പോയിന്റ് എഴുതി വെക്കണം ഡെൻസിറ്റി ഈസ് എ ഫങ്ഷൻ ഓഫ് ഡെൻസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും ഒരു ഫങ്ഷനാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എന്താണ് ഡെൻസിറ്റി ഒരു പ്രഷറിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് പ്രഷർ മാറുമ്പോഴും അതുപോലെ തന്നെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും ഡെൻസിറ്റിയിൽ വേരിയേഷൻ സംഭവിക്കും അതാണ് നമ്മൾ ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഡെൻസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് പ്രഷർ മാറുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു മാറ്ററിൻ്റെ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ മാറുമ്പോഴും ടെമ്പറേച്ചർ മാറും മാറുമ്പോഴെന്ത് ചെയ്യും അത് നമ്മുടെ ആ ഒരു ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ പ്രഷറും ടെമ്പറേച്ചർ ചേഞ്ച് എന്ത് ചെയ്യും അതിൻ്റെ ഡെൻസിറ്റിയിലും വേരിയേഷൻ സംഭവിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്കതിനെ മാത്തമെറ്റിക്കലിൽ ഇങ്ങനെ എഴുതാൻ പറ്റും അതായത് ഡെൻസിറ്റി ഈസ് എ ഫങ്ഷൻ ഡെൻസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അത് നമുക്ക് എക്സാം പോയിൻറ്റ് ഓഫ് ചോദിക്കാറുള്ളതാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ചോദിക്കാറുണ്ട് ഡെൻസിറ്റി ഈസ് ഫംഗ്ഷൻ ഓഫ് പ്രഷർ അതുപോലെ ഓപ്ഷൻ എ പ്രഷർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഓപ്ഷൻ ബി ടെമ്പറേച്ചർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഓപ്ഷൻ സി ഉണ്ടായിരിക്കുക ബോത്ത് എ ആൻഡ് ബി ഓപ്ഷൻ സി ഉണ്ടായിരിക്കുന്ന എണ് ഓഫ് ദീസായിരിക്കും അപ്പോൾ നമുക്ക് എന്താ പറയണം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഐഡിയ ഉണ്ടായിരിക്കണം ഓക്കെ അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ലിക്വിഡ്സ് ആർ സാർ വേരി ലെസ് കംപ്രസിബിൾ ഓക്കെ പൊതുവെ എന്താണ് ലിക്വിഡ്സ് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലിക്വിഡ്സ് എന്താണ് ഇൻകംപ്രസിബിൾ ആണ് ലിക്വിഡ് ആർ നിങ്ങൾ പോയിൻറ്റ് ഞാൻ പറയുന്ന പോയിൻറ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കണം ലിക്വിഡ് ആർ ഇൻകംപ്രസിബിൾ ആണ് അല്ലെങ്കിൽ വെരി ലെസ് കംപ്രസിബിൾ ആണ് സോ നമ്മൾ എന്ത് ചെയ്യും ജനറലി നമ്മൾ എന്താണ് ലിക്വിഡിനെ കൺസിഡർ ചെയ്യുന്നത് ജനറലി നമ്മൾ ലിക്വിഡിനെ ഇൻകംപ്രസിബിൾ ആയിട്ട് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ലിക്വിഡ് ആർ വെരി ലെസ് കംപ്രസിബിൾ ദാറ്റ്സ് വൈ ലിക്വിഡ് ആർ ട്രീറ്റഡ് ആസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സ് ഓക്കെ ലിക്വിഡ്സ് ആർ ഇൻകംപ്രസിബിൾ ഓക്കെ ആ പോയിൻറ്റ് ഓർത്ത് നോക്കുക ലിക്വിഡ്സ് എന്നാണ് പൊതുവെ നമ്മൾ ഇൻകംപ്രെസ്സിബിൾ ആയിട്ടാണ് അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഓക്കെ ലിക്വിഡ്സ് ആർ വെരി ലെസ് കംപ്രസ്സിബിൾ സോ ലിക്വിഡ്സ് ആർ ട്രീറ്റഡ് ആസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സ് ഓക്കെ ഇപ്പം നമ്മൾ ലിക്വിഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു നമ്മൾ ഡെൻസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു അല്ലേ ഇപ്പം നമ്മൾ ലാസ്റ്റ് പഠിച്ചൊരു പോയിൻ്റ് ആണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഫങ്ഷൻ ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു ഇനി എന്ത് ചെയ്യണം നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു പ്രഷറിൻ്റെ വേരിയേഷനും അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻസും എങ്ങനെയാണ് നമ്മൾ ഡെൻസിറ്റിയെ ബാധിക്കുന്നത് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കണം ഇപ്പോൾ നമ്മളിനി നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ്കാർക്ക് ഇനി പഠിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റാണ് തെർമോ ഡയനാമിക്സ് എന്ന് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ തെർമൽ എഞ്ചിനീയർ എന്നൊക്കെ പറയാറുണ്ട് തെർമോ ഡയനാമിക്സ് നമുക്ക് പഠിക്കാനുള്ള പേപ്പറാണ് അതുപോലെ തന്നെ ഫ്ലൂഡ് മെക്കാനിക്സ് പോലും അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് പോലും ഒരു കോർ പേപ്പറാണ് തെർമോ ഡയനാമിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് തെർമോ ഡൈനാമിക്സിൽ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ പ്ലസ് ടുവിനോ അല്ലെങ്കിൽ ടെൻറ്റിലൊക്കെ പഠിച്ചൊരു ആയിരിക്കും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കും ഉണ്ടായിരിക്കും ഓക്കെ വൺസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തെർമൽ പഠിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തെർമൽ പഠിക്കാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി വി ഈക്വൽ ടു എം ആർ ടി ആണ് ഓക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തെർമലിൽ പഠിക്കും ഇപ്പോൾ ഞാൻ ഇവിടെ എന്തെയ്യുന്നില്ല എനിക്ക് ഡീറ്റെയിൽ പറയുന്നില്ല ജസ്റ്റ് എന്താ ചെയ്യാൻ മനസ്സിലാക്കാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി വി ഇക്വൽ ടു എം ആർ ടി ആണ് ഓക്കെ അതിൽ നമുക്ക് എന്തെയ്യാം ഓരോ നോക്കാം പി എന്ന് പറഞ്ഞാൽ പ്രഷറാണ് ആണ് വി എന്ന് പറഞ്ഞാൽ ആണ് എം എന്ന് പറഞ്ഞാൽ മാസമാണ് ആർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് അതുപോലെ ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയുമ്പോൾ എന്ത് ചെയ്യാം ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്ക്രീനിൽ എഴുതി എഴുതി കാണിക്കാൻ സമയം ഉണ്ടായിരിക്കില്ല അപ്പോൾ എന്ത് ചെയ്യാം ഞാൻ പറയുമ്പോൾ എന്ത് ചെയ്യാം നിങ്ങളത് നോട്ട് പോലെ പ്രിപ്പയർ ചെയ്യാം ഓക്കെ പി വിക്കൾഡ് എം ആർ ടി ആണ് പി പ്രഷർ വി വോളിയം എം മാസ് ആറ് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് ടി ടെമ്പറേച്ചർ എന്ത് ചെയ്യാം നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം ഈ വിയെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അതായത് ഇവിടെ പിന്നെ മാത്രം നിർത്തുക വി അപ്പുറത്തേക്ക് പോകുമ്പം എം ബൈ വി എന്ന് എഴുതാം നമുക്ക് ബാക്കി ആർ ടി ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൽ മുന്നേ പഠിച്ചാണ് മാസ് ബൈ വോളിയം എന്ന് പറയുന്നതാണ് ഡെൻസിറ്റിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റിയെടുത്തതിന് എം ബി എം ബൈ ബിക്ക് പോരെ എന്തെയ്യാം നമുക്ക് ഡെൻസിറ്റീൻ്റെ റോ കാണിക്കാം റോ ആർ ടി എന്ന് പറയാം ഓക്കെ അതായത് പി ഈക്വൽ ടു നമുക്ക് ഫൈനലി എന്ത് പറയാം ഈ ഒരു ഇക്വേഷൻ നമുക്ക് പി ഇക്വൽ ടു റോ ആർ ടി എന്ന് എഴുതാൻ പറ്റും ഓക്കെ പി ഈക്വൽ ടു റോ ആർ ടി ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്യാം പി ഈക്വൽ ടു റോ ആർ ടി അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലാസ്റ്റ് കണ്ടെത്തിയത് പി ഈക്വൽ ടു റോ ആർ ടി ആണ് ഇനി എന്ത് ചെയ്യാം നമുക്ക് ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെൻസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് എഫക്റ്റ് ഓഫ് പ്രഷർ നോക്കാം അല്ലേ എന്താണ് പ്രഷറിലെ വേരിയേഷൻ അല്ലെങ്കിൽ പ്രഷറിലെ ചേഞ്ച് നമ്മളെ ഡെൻസിറ്റിയെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തായിരിക്കും നമ്മൾ അതിൻ്റെ ഗ്യാസ് കോൺസ്റ്റൻറ് വാല്യൂ എന്തായിരിക്കും ഗ്യാസ് കോൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസെൻ്റ് വാല്യെന്തെയില്ല ഒരിക്കലും ചെയ്ഞ്ച് ചെയ്യില്ല ഓക്കെ ഇപ്പോൾ ഒരു എയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഓക്സിജൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്യാസ് വിചാരിക്കുക ആ ഗ്യാസിൻ്റെ ഗ്യാസ് കോൺസെൻറ്റ് വാല്യൂ എന്തായിരിക്കും എപ്പോഴും സെയിം ആയിരിക്കും അതായത് എന്താണ് എപ്പോഴും കോൺസെൻറ് ആയിരിക്കും ആറ് എപ്പോഴും കോൺസെൻറ് ആണ് അതുപോലെ നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ നമ്മളിവിടെ പറയാൻ പോകുന്നത് എഫക്റ്റ് ഓഫ് പ്രഷറാണ് അല്ലേ അപ്പം പ്രഷറിൻ്റെ വേരിയേഷൻ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് ഡെൻസിറ്റിയെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് നോക്കുന്നത് ഇപ്പോൾ പ്രഷറിൻ്റെ വാരിയേഷൻ ഡെൻസിറ്റിയെ എങ്ങനെയാണ് ബാധിക്കുക നോക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ക്വേഷനിലെ ആറ് നമ്മൾ പറഞ്ഞു ആറ് കോൺസെൻ്റ് ആണെന്ന് പറഞ്ഞു അതുപോലെ എന്തു ചെയ്യുന്നത് നമ്മൾ പ്രഷറിൻ്റെ വേരിയേഷൻ നോക്കുന്ന പറഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം ടീം കോൺസെൻ്റ് ആയിട്ട് പറയാം ഓക്കെ അപ്പോൾ ആറും ടീയും എന്താണ് ആക്കി എടുക്കാം ഓക്കെ ഇനി ആരാ ബാക്കിയുള്ളത് ടീയും നമ്മുടെ ഡെൻസിറ്റി മാത്രമേ ബാക്കിയുള്ള അതായത് പി എന്താണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമുക്ക് ഡെൻസിറ്റി എന്ന് പറയാം എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലേ ഇവിടെ ഈ കളിൻ്റെ അപ്പുറം റോ എന്നതിൻ്റെ അർത്ഥം എന്താണ് പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റോ എന്ന് പറയാം അല്ലെങ്കിൽ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി എന്ന് പറയാം അതിൻ്റെ അർത്ഥമാണ് പി കൂടുമ്പോൾ ചെയ്യും അതിനാനുപാതികമായിട്ട് ഡെൻസിറ്റിയും ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ പി കുറയുമ്പോൾ ചെയ്യും ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും ആണ് പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അതായത് പ്രഷർ കൂടുമ്പോൾ ഡെൻസിറ്റി എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യുന്നു ഓർത്ത് വയ്ക്കുക അപ്പം പറയുമ്പോൾ നിസാരമായിട്ടുള്ളൊരു പോയിന്റാണ് പക്ഷേ എന്താണ് എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂല് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ വെരി വെരി ആണ് ഈ പോയിന്റ് ഓക്കെ എഫക്ട് ഓഫ് പ്രഷർ ഓൺ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഷർ കൂടുമ്പോൾ ഡെൻസിറ്റി കൂടും അതായത് പ്രഷർ ഫസ്റ്റ് പഠിച്ചാണ് ഡെൻസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചറാണ് അതിൻ്റെ അർത്ഥം പ്രഷർ കൂടുമ്പോൾ ഡെൻസിറ്റി കൂടുന്നു എന്താണ് നമ്മൾ ഓർത്ത് വെക്കണം അപ്പോൾ വെറുതെ വൈഹാർട്ട് പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഈ ഐഡിയൽ ഗ്യാസ് അതായത് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് കിട്ടില്ല പി വി ഈക്ല ടു എം പാർട്ടി എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ട് അതൊക്കെ അതൊക്കെ നമുക്ക് എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തെർമൽ പഠിക്കുമ്പോൾ എന്താണ് അതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഡിഫോൾട്ടായിട്ട് മാറും അപ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊന്നും ഈ പോയിൻ്റ് ഒന്നും ഒരു ബൈഹാർട്ട് പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു വന്നത് ഓക്കെ നമുക്ക് ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രഷറിൻ്റെയും ഡെൻസിറ്റീൻ്റെയും റിലേഷൻ നമുക്ക് ഈ റിലേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ അത് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരിക്കലും തൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ബൈഹാർട്ട് പഠിച്ചതെന്ന് സംഭവിക്കുക നമുക്ക് പ്രഷർ കൂടുമ്പോൾ ഡെൻസിറ്റി കുറയാണെന്നുള്ള ചിന്ത വരും അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടാമെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും കൂടാണോ കുറേ എന്നുള്ള കൺവ്യൂഷൻ വരും അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബൈഹാർട്ട് പഠിക്കാൻ പാടില്ല കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാം ഓക്കെ കോൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം എപ്പോൾ എങ്ങനെ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും ഓക്കെ ചിലപ്പോൾ ബൈഹാർട്ട് പഠിച്ചപ്പോൾ നമുക്ക് ദിനേക്കാൾ സ്കൂളിൽ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിരിക്കാം പക്ഷെ എന്തായിരിക്കും എല്ലാവർക്കും ഒരേപോലെ മെമ്മറി പവർ ഉണ്ടായിരിക്കില്ല ഞാൻ അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുറേ മെമ്മറിയിൽ സൂക്ഷിക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് കൺഫ്യൂഷൻസ് വന്ന് നമുക്ക് ആൻസർ തെറ്റി ചാൻസ് ഉണ്ടായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക പഠിക്കുന്നവരെ നമ്മൾ കോൺസെപ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഒത്തിരി സമയം നമുക്ക് ഉപയോഗിച്ച് അധികം ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കറക്റ്റ് ആൻസർ തന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ എഫക്റ്റോ പ്രഷർ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക പ്രഷർ വരിയേഷൻ എങ്ങനെ ബാധിക്കാം ഡയറക്ടലി പ്രൊപോഷനാണ് അതായത് പ്രഷർ കൂടുമ്പോൾ ഡെൻസിറ്റി കൂടും അല്ലെങ്കിൽ പ്രഷർ കുറയുമ്പോൾ ചെയ്യും ഡെൻസിറ്റി കുറയുന്ന കുറയുന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്ന നമ്മുടെ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ് കേട്ടോ നേരത്തെ നമ്മൾ എഫക്റ്റ് ഓഫ് പ്രഷർ പറഞ്ഞു ഇനി എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ നമുക്ക് നേരത്തെ ഫൈനൽ ഒരുക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് പി ഈക്വൽ ടു റോ ആർ ടി എൽ എക്വേഷൻ കിട്ടി അല്ലേ പി ഈക്വൽ ടു റോ ആർ ടി എൽ എക്കേഷൻ കിട്ടി അപ്പോൾ നമുക്ക് ഈ കേസിൽ എന്ത് ചെയ്യാം നമ്മൾ ടെമ്പറേച്ചറിൻ്റെ കാര്യം എഫക്റ്റാണ് പറയുന്നത് സോ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ കേസിൽ നമുക്ക് പ്രഷർ നമുക്ക് കോൺസെൻറ്റായിട്ട് എന്ത് ചെയ്യാം മസ്യൂം ചെയ്യാം അതുപോലെ പ്രഷർ പി നമുക്ക് കോൺസ്റ്റായിട്ട് പറയാം അതുപോലെ ആറും എന്താണ് ആറും കോൺസെൻ്റ് ആയിട്ട് പറയാം അത് കാരണം സെയിം ഗ്യാസ് അല്ലെങ്കിൽ സെയിം ലിക്വിഡ് തന്നെയാണ് സോ നമുക്ക് എന്ത് ചെയ്യാം പിയും ആറും നമുക്ക് എന്ത് ചെയ്യാം കോൺസ്റ്റൻ്റ് ആയിട്ട് പറയാം അപ്പോൾ നോക്കുക നമ്മൾ ഈ ക്യാഷിൽ പിന്നെ ആരാണ്ടായിരിക്കുക ബാക്കി പി കോൺസെൻറ് ആണെങ്കിൽ നമുക്ക് പിന്നെ പിക്ക് സി കൊടുക്കാം കോൺസെറ്റ ബാക്കി ഉണ്ടായിരിക്കുക റോയും ടീയുമാണ് അതായത് റോ ടീ ഈക്വൽ ടു കോൺസെൻറ്റ് കിട്ടും അല്ല അല്ലെങ്കിൽ എന്താണ് റോ ഇൻവേഴ്സലി പ്രൊപ്പോഷണൽ ടു ടെമ്പറേച്ചർ ആണ് കിട്ടുക അല്ലെങ്കിൽ ഇങ്ങനെ വന്നതിൻ്റെ അർത്ഥം എന്താണ് റോ ടീക്കളുടെ കോൺഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക ഓറോ ഇൻവേഴ്സലി പ്രൊപ്പോഷണൽ ടു എന്താണ് റോ ഇൻവേഴ്സലി പ്രൊപ്പോഷണൽ ടു ടീ ആണ് അല്ലെങ്കിൽ റോ പ്രൊപ്പോഷണൽ ടു വൺ ബൈ ടീന്ന് കിട്ടും അതിൻ്റെ അർത്ഥം എന്താണ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യലെ ഇൻവേഴ്സലി പ്രൊപ്പോഷണൽ ആണ് നമ്മുടെ പ്രഷറിൻ്റെ കേസ് ഡയറക്ടലി പ്രൊപ്പോഷണൽ അപ്പോൾ എന്തെയും പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടും സോറി പ്രഷർ കൂടുമ്പോൾ ഡെൻസിറ്റി കൂടും എന്നാലും ടെമ്പറച്ചറിൻ്റെ കേസ് എന്താണ് അത് ഇൻവേഴ്സലി പ്രൊപ്പോഷണൽ ആണ് അതിൻ്റെ അർത്ഥം ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തെയും ഡെൻസിറ്റി കുറയും അതുപോലെ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്തെയും ഡെൻസിറ്റി കൂടും ചെയ്യും അതാണ് ഇൻവേഴ്സിലി പ്രൊപ്പോഷണൽ ആണ് നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് പോയിന്റാണ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറും എഫക്റ്റ് ഓഫ് പ്രഷറും ഓക്കെ രണ്ടും ഓർത്ത് വെക്കണം പ്രധാനപ്പെട്ട കാര്യമാണ് ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കേണ്ട ഇക്വേഷൻ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പി വി എക്കളുടെ എം ആർഡിൽ ഇക്കേഷൻ നമുക്ക് ഡിഫോൾട്ടായിട്ട് നമ്മുടെ മനസ്സിൽ വരും ആ ഇക്വേഷൻ ബോയിച്ച് നമുക്ക് എന്ത് ചെയ്യാം ടെമ്പറേച്ചറും പ്രഷറും തമ്മിലുള്ള ആ ഒരു വേരിയേഷൻ നമുക്ക് ഡെൻസിറ്റി എങ്ങനെയാണ് ബാധിക്കാതെ കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിലെ നമ്മൾ ഡെൻസിറ്റിയാണ് പറഞ്ഞത് അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി ഓർത്ത് വെക്കണം ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അതായത് അത് ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക അറ്റ് ഫോർ ഡിഗ്രി സെൽഷ്യസിലാണ് അതുപോലെ തന്നെ വൺ എ ടി എം പ്രഷറിലാണ് കാര്യം എന്ത് ചെയ്യുക അതും കൂടി ഓർത്ത് വെക്കുക ഓക്കെ റോ വാട്ടർ ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അറ്റ് ഫോർ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് വൺ എ ടി എം പ്രഷറിലായിരിക്കും അതുപോലെ ഓർത്ത് വെക്കണം അടുത്ത പോയിൻ്റ് റോ ഓഫ് എയർ എയറിൻ്റെ ഡെൻസിറ്റി ഓക്കെ എയറിൻ്റെ ഡെൻസിറ്റി വൺ പോയിൻറ്റ് ടു കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അതുപോലെ അറ്റ് ട്വൻറ്റി ഡിഗ്രി സെൽഷ്യസാണ് ഓക്കെ അതുപോലെ തന്നെ അറ്റ് വൺ എ ടി എം പ്രഷർ ഓക്കെ വൺ എ ടി എം പ്രഷറിൽ വൺ എ ടി എം പ്രഷറിൽ ട്വൻ്റി ഡിഗ്രി സെൽഷ്യസിൽ എയറിൻ്റെ ഡെൻസിറ്റി എത്ര ആയിരിക്കും വൺ പോയിൻ്റ് ടു കിലോഗ്രാം പെർ മീറ്റർ ക്യൂബായിരിക്കും അതുപോലെ നമ്മുടെ മെർക്കൂറി ഡെൻസിറ്റി നമുക്ക് എച്ച് ജി എന്ന് പറയാം മെറക്കൂറീൻ്റെ ഡെൻസിറ്റി പതിമൂവായിരത്തി അറുന്നൂറ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഓക്കെ പതിമൂവായിരത്തി അറുന്നൂറ് കിലോഗ്രാം പർ മീറ്റർ ക്യൂബാണ് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിരിക്കും മനസ്സിലായി വിചാരിക്കുന്നു ഞാൻ എപ്പോഴും പറയുന്നു ഒരിക്കലും നിങ്ങളൊരു കാര്യവും ബൈ ഹാർട്ട് പഠിക്കാൻ പാടില്ല എല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ പണ്ട് പഠിച്ച സയൻസും അതുപോലെ തന്നെ നമ്മൾ പരസ്പരം എല്ലാ സബ്ജക്ട്സും എന്താണ് പരസ്പരം റിലേറ്റബിൾ ആണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡെൻസിറ്റീൻ്റെ കേസിൽ സാധാരണ നമുക്ക് ഒരു പി വി ടി നമുക്ക് എന്ത് ചെയ്താൽ മതി ഒരു മിനിറ്റിനെ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് ഓക്കെ ജസ്റ്റ് ഒന്നോ രണ്ടോ സ്ലൈഡ് വെച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കാരണം നിങ്ങൾ പഠിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും മാർക്ക് ഒക്കാൻ പാടില്ല ഓക്കെ ജസ്റ്റ് നമുക്ക് രണ്ട് വരിലൊതുക്കാവുന്നതുള്ള അതായത് ഡെൻസിറ്റി എന്താണ് പ്രഷർ കൂടുമ്പോൾ ഡെൻസിറ്റി കൂടുന്നു അല്ലെങ്കിൽ പ്രഷർ കുറയുമ്പോൾ ഡെൻസിറ്റി കുറയുന്നു അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൻസിറ്റി കുറയുന്നു എന്നുള്ള രീതിയിൽ ഒറ്റ രണ്ട് മൂന്ന് വരിയിൽ നമുക്ക് ഒതുക്കി പഠിച്ചിട്ട് കാര്യമില്ല നമുക്കത് എങ്ങനെയാണ് വരുന്നത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ എങ്ങനെയാണ് വന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരിക്കലും കൺഫ്യൂഷൻ വരില്ല കൺഫ്യൂഷൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം അത് ക്ലാരിഫൈ ചെയ്യാനുള്ള അവസരം കൂടി നമുക്ക് കിട്ടുന്നതാണ് സോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യം തന്നെ ഓക്കെ നമ്മൾ ജസ്റ്റ് ഏതാ പറഞ്ഞ പോലെ ഒരിക്കലും ബി പി വെച്ചുകൊണ്ടുള്ള പ്രസൻറ്റേഷൻ മാത്രമായിരിക്കില്ല അതുപോലെ എന്തായിരിക്കും ഓരോ കാര്യങ്ങളും കോൺസെപ്റ്റ് വൈസ് എന്തെയും കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ അത്യാവശ്യം എല്ലാവരും ക്ലാസ്സുകൾ മനസ്സിലായും വിചാരിക്കുന്നു നമുക്ക് അടുത്ത് വരുന്ന നമ്മുടെ ഫുഡ് പ്രോപ്പർട്ടീസിൽ വരുന്ന നമ്മുടെ സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡയൻസിറ്റി നമുക്ക് എന്ത് ചെയ്യാം അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്